വിഭാഗം ചിത്രരചന മത്സരം ഉടൻ ആരംഭിക്കുന്നു. മത്സരാർത്ഥികൾ വേദി നമ്പർ 5 ൽ എത്രയും പെട്ടെന്ന് മനു ആ പൊന്തിയുന്ന പാമത്ത് അടന്നു പോയിട്ടാ. ഡാ ഈ അടന്നു പോയത് എന്താണ്ടാ ചെയ്യാൻ പറ്റാ? നമുക്ക് നോക്കടാ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. കാണാ ദേ മിസ് സംഭവണ്ടാ സംഭവം. എന്ത് പണിയാണ്ടാ പ്രഭു? അറിഞ്ഞോണ്ടല്ലോ ഒരു ആവേശത്തിന് ആവേശത്തിന്. എന്നാലും നോക്കി എനിക്ക് ഉറപ്പാണ്ടാ മനു നിന്റെ ഈ ഒരു ഒറ്റ കഴിവ് നീ വലിയ സെറ്റപ്പാവും. ഇനി മേലാ നീ കഴിവ് വരണം പറഞ്ഞ എൻ്റെ അടുത്ത് വന്ന കൊല്ലു ഞാൻ പറഞ്ഞേക്കാം. ഇത് കേട്ട് കേട്ടിട്ടാണ് പത്തിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ പ്ലസ് ടുവിൽ പൊട്ടിയത്. പാസ്സായെങ്കിൽ വല്ലാതെ ഗൾഫിലും പോയി രക്ഷപ്പെട്ടെന്നെ. ഇതൊക്കെ ഒരു അന്ധവിശ്വാസം പറഞ്ഞു. ഈ പ്ലസ് ടുവിൽ പാസ്സായി ഞാൻ രക്ഷപ്പെട്ടാ. ഹലോ കോംപ്ലൻ ബോയ്സ്, നീ ഇപ്പോഴും ഇതിൽ നല്ല പിടിവിട്ടില്ല അല്ലേ? രാഹുൽ നിർത്താൻ തോന്നിയല്ലോ. വലിയ കാര്യം. ഞാൻ മൂത്രമൊഴിക്കാൻ നിർത്തിയാണ്ട് അപ്പോഴാണ് നിങ്ങളുടെ കണ്ടത്.
ചെയ്യണ്ടെന്ന് പറയുന്നത് പണ്ടേ ഇവൻ ചെയ്യുള്ളൂ. അല്ല അല്ല, ഞാനത് നിന്നെ വിളിക്കാൻ നിന്റെ നമ്പർ എങ്ങനെ നിക്കണ നീയൊക്കെ ഇവിടെ പറഞ്ഞോളൂ. നിന്റെ വെഡിങ് കാർഡ് ഡിസൈൻ ചെയ്യുന്നത് നമ്മുടെ വിജയല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? സിമ്പിൾ ബട്ട് മീനിങ്ഫുൾ അല്ലേ? ആ ചന്ദൻ തിരിഞ്ഞിപ്പുറത്തെ ഒരു റീത്തും കൂടെ വെച്ചാൽ വളരെ നന്നായിരുന്നു. എടാ, മരണക്കുറി അടിക്കാനല്ല, എന്റെ കല്യാണക്കുറി അടിക്കാനല്ല ഞാൻ നിന്നോട് പറഞ്ഞേ. നീ ആദ്യം ആ ബ്ലാക്ക് കളർ ഒന്ന് മാറ്റി. ഏയ്, ബ്ലാക്ക് മാറ്റാൻ പറ്റില്ല, ബ്ലാക്ക് മാറ്റാൻ പറ്റില്ല, ബ്ലാക്കിന്റെ ഫേവറേറ്റ് കളറാ. എടാ, നിന്റെ അല്ല എന്റെ ആണ് കല്യാണം. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ ഡിസൈൻ എസ്തെറ്റിക്സ് വിട്ടു കളിക്കാൻ പറ്റുമോ? പിന്നെ ബ്രോയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ബ്രോ തന്നെ ഡിസൈൻ ചെയ്തോ. എനിക്കിതൊക്കെ ചെയ്യാൻ അറിയണമെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അറിയാൻ പാടില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കരുത്. ഈ കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള ഡിസൈനിങ് പരിപാടിയൊക്കെ അറിയാന്നുള്ള അഹങ്കാരമാണ് നിനക്ക്. നിന്റെ ഒന്നും സഹായമില്ല, ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. That's the spirit. I wish you a very happy married life. ടാ പ്രഭു, കുറച്ച് പാള കിട്ടോ? പാളയോ? ആടാ കൗങ്ങിന്റെ. നീ നമ്മളെ കളിക്കാൻ വരുന്ന പിള്ളേരനെ കുട്ടിക്കോ. ആ ശരി. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മനോഹരനാളും മിടുക്കനാണ്ടാ.
നല്ല പഠിപ്പും വിവരമുള്ള പെണ്ണിൽ തന്നെ ചക്ക ഒപ്പിച്ചെടുത്തില്ലേ? ഓ കേട്ടു കേട്ടു, ചക്കന് പഠിപ്പില്ലെങ്കിലും പഠിപ്പുള്ള പെണ്ണ് നോക്കിയിട്ടാണ് പിടിച്ചത്. അതന്നെ, അവിടെ പോയിട്ട് ചിറ്റലഞ്ചേരിയിലെ ഒറ്റത്തറ ബിൽഡിംഗ് കൊണ്ടർ പ്രഭാകരൻ മനോഹരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ കിട്ടാനുണ്ട് പെണ്ണിനെയൊക്കെ? അതിനുള്ള സുൽക്കാന്തി അവന്റെ കയ്യിലുണ്ട്. ഓ ഇവിടെ ഉണ്ടായിരുന്ന കേൾക്കണില്ല. ഞാൻ നിന്റെ സുഷ്കാന്തിയെ കുറിച്ച് പറയാന്നെ ഉറക്കപ്പറ. സുഷ്കാന്തി സുഷ്കാന്തി കേൾക്കണില്ല. അവള് വേറൊരുത്തരുടെ ഒളിച്ചോടി പോയെന്ന്. അവള് നിനക്ക് തരാൻ വേണ്ടി ഒരു ലെറ്റർ നമ്മുടെ ലീലയെ ഏൽപ്പിച്ചിരുന്നു. ലെറ്റർ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? പെണ്ണ് ചാടി പോവുക മാത്രല്ല, ലെറ്റർ ഒക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇത്രേ വാ വായിക്കാം, പ്രേമലേഖനം വായിക്കാം. വെരി 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 കത്ത് വായിക്കും. ഞാൻ വായിക്കാം. എന്നാൽ നീ വായിക്കി. ഇല്ല, ചെപ്പക്കുട്ടി അടിച്ച് മൂളിക്ക്. ഞാൻ വായിക്കി വായിക്കി. പ്രിയപ്പെട്ട മനുവേട്ട, എനിക്ക് നിങ്ങളോടൊരു ഇഷ്ടക്കേടുമില്ല, പക്ഷേ ഈ ബോർഡും ബാനറും എഴുതിയ നിങ്ങൾക്ക് കിട്ടുന്ന പൈസ സത്യം പറഞ്ഞ എൻ്റെ ഒരു മാസത്തെ മൊബൈൽ ബില്ലിന് പോലും തികയില്ല. ഇതൊന്നും പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് സേഫാണെന്ന് തോന്നുന്ന ഒരാളുടെ കൂടെ ഞാൻ പോവുക. ശുഭദിനം നേരുന്നു. നല്ല ഹാൻഡ് റൈറ്റിംഗ് അല്ലെന്ന്. അവളുടെ അടുത്ത് പോവാൻ പറ. നിനക്ക് നീ നാട്ടിൽ നല്ല പെണ്ണ് വീട്ടിലാന്ന് വിചാരിച്ച് മറ്റൊരാളെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നമ്മൾ നടത്തും. നിശ്ചയിച്ച മുഹൂർത്തത്. നടക്കില്ലടാ, നടക്കൂതാന്ന് എനിക്കറിയാം. നീ വാ. സരസ്വതി ചേച്ചി ഒരു മോളുണ്ടല്ലോ. ശരിയാണല്ലോ, ഞാൻ വിളിക്കാന്ന്. വിളിക്കടാ സരസ്വതി ചേച്ചി. നീ ചോദിക്കടാ, നമ്മളെ ചേട്ടനല്ലേ, ചോദിക്കടാ. ബാലേട്ടാ, മോളെ കെട്ടിച്ച് തരുമെന്ന്. നമ്മുടെ നാട്ടിലുള്ള നാട്ടിലുള്ള മനു. വേണ്ടേ വേണ്ട, കിളവന്റെ കൊരട്ടാണി ഒക്കെ പൊട്ടിച്ച്. അല്ല, ഗൾഫിലുള്ള മനു. ഗൾഫിലുള്ള മനു ഈന്തപ്പഴം തൊണ്ടയെ കുടുങ്ങി ചത്തു. അല്ല, നാട്ടുകാരനെ പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഈ ചുമരുമ്പില് പെയിന്റ് അടിച്ച് നടക്കുന്ന ഇവനൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും പെണ്ണ് കൊടുക്കുവോ? ചോദിക്കുമ്പോ എന്തെങ്കിലും ബിസിനസ് ആണെന്ന് പറയണോ? എന്നിട്ട് കെട്ട് കഴിഞ്ഞിട്ട് പെണ്ണിന്റെ പണ്ടും മാലയൊക്കെ വെച്ച് എന്തെങ്കിലും തുടങ്ങിയാ പോരെ? അതല്ല ഇപ്പൊ നാട്ടു നടപ്പ്. മനോഹരൻ പാല് കുടി അന്നേ ഞാൻ പറഞ്ഞതാണ്, ഇങ്ങനത്തെ പേരൊന്നും ഈ ചക്കര ചേരില്ല. ഇനി എന്ത് ആട്ടം കാണാൻ നിൽക്കാണ്? വാ. എന്ത് മനുഷ്യനാണിത്? സുമതിയേ വരുണ്ടോ നീ? എന്നാലും എല്ലാം കഴിഞ്ഞപ്പോ നിന്റെ മാമന്റെ ആ ഡയലോഗ് മറിഞ്ഞു വീണതിനെ എറിഞ്ഞു പോന്നോലായിപ്പോയി. പക്ഷെ ആൾക്കാർ പറയണ സത്യാണ് ടോളി, ഈ ഫ്ലെക്സുകാർ വന്ന പിന്നെ ആർട്സുകാർക്ക് പിച്ചക്കാരന്റെ വില പോലും ഇല്ലാണ്ടായി. ഒന്നും ഉണ്ടാതിരിടാ. നീ ഇതേ ആ ബോർഡ് കണ്ടോ? പണ്ട് ഇവരുടെ എല്ലാ വർക്കും എന്റെ അച്ഛൻ തന്നെ ചെയ്തിരുന്നേ. രാത്രി ആവുമ്പോ ഒരു ജാബീടിയും വലിച്ച് ആ ബോർഡിന്റെ മുമ്പിൽ വെച്ച് കെട്ടിയ മുളയമ്മേനിക്കേറിയ ആളൊരു ഇരിപ്പുണ്ട്. നേരം വെളുത്ത് ഞങ്ങൾ നോക്കുമ്പോ നല്ല ആപ്പിളിന്റെ നിറത്തില് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയൊക്കെ നമ്മളെ നോക്കി അങ്ങനെ ചിരിച്ചിരിപ്പുണ്ടാവും. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് വാവിളിച്ച് നിന്നു പോയിട്ടുണ്ട് ഞങ്ങള്. ഇപ്പോഴീ ഫ്ലെക്സിൽ അടിച്ചു വെക്കുന്ന ഏതെങ്കിലും ഒരു ബോർഡ് കാണുമ്പോൾ നിനക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ?
ആഴ്സുകാരനൊന്നും ആഴ്സുകാരൻ തന്നെ. അതൊക്കെ പണ്ടല്ലെന്ന് വർക്കേട്ടാ. ഇപ്പൊ നമ്മുടെ ദുൽഖർ സൽമാൻ, നിവിൻ പോളി, എന്തിന്റെ നയൻതാര വരെ ഏത് കളറിൽ വേണമെങ്കിലും ദാ പറയുമ്പോഴേക്കല്ലേ ഫ്രഷ് ബ്ലെൻഡറിൽ പ്രിന്റ് അടിച്ച് വരണത്. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ വായും പൊളിച്ചേക്കണ ഫീല്, അതിനല്ലേ വർക്കേട്ടാ ഇന്നിപ്പോ ഫോട്ടോഷോപ്പ് ഉള്ളത്. ഇന്ന് ഇത് അറിയണവനാണ് ഈ ഫീൽഡിലെ രാജാവ്. ഇതൊന്ന് പഠിക്കുകയും പഠിക്കുന്ന അത്ര കോത ഞാൻ അവനോട് പറഞ്ഞു. ഒളിച്ചോടിയത് ഇവന്റെ ഒപ്പാണ്. അപ്പൊ അവനെന്നാ ഡിസൈൻ കോളാക്കിയത് വേണം വെച്ചിട്ടല്ലേ. ഇവന രാഹുലിന്റെ കസിൻ അല്ലേ? ആന്ന് ചെക്കനെ പിടിച്ച് ഞാൻ കെട്ടിച്ച് മാമാ എല്ലാം പ്ലാൻ ആയിരുന്നു. എനിക്ക് ചോദിക്കണം, എനിക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് ഇവനുള്ളതെന്ന് എനിക്ക് ചോദിക്കണം. അതിന് നിനക്ക് എന്ത് പ്രത്യേകത ഉള്ളത്? വല്ല പ്രത്യേകത ഉണ്ടായിരുന്ന പെണ്ണുന്നിട്ടിട്ട് പോവോ? അവള് കെട്ടിയിരിക്കണ ചെങ്ങനുണ്ടല്ലോ, ടൗണില് വലിയ ഡിസൈനറാണ് ഇത്ര. അവനിഞ്ഞ് ഇവിടെ വരാൻ പോവാണ് എന്റെ ഈ ബിൽഡിംഗിൽ. ഇവിടെ നമ്മുടെ ചിറ്റലഞ്ചേരിയിൽ ആദ്യത്തെ ഫ്ലക്സ് പ്രിന്റിംഗിന്റെ യൂണിറ്റ് തന്നെ തുടങ്ങാൻ പോവാണ്. ഈ വിജയും നമ്മുടെ രാഹുലും കൂടെ മെടുക്കം പറയണവര്. കാലം മാറുമ്പോ കോലവ് മാറണമെന്നാണ് കാർന്നവന്മാർ പറയാറ്. നമ്മൾ ഇനി ഈ കടയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടാ. അതവിടെ വെച്ച് ശരി ചേട്ടാ. ആ ഡാ മനുവേ, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഇപ്പോഴേ നിനക്ക് വർക്ക് കുറവാ, ഇനിയിപ്പോ തൊട്ടടുത്തൊരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് കൂടെ വന്നാ നീ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, അവന്മാർക്ക് മുമ്പേ അങ്ങനെ ഒരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് നിനക്ക് കൂടെ തുടങ്ങിക്കൂടെ? അത് കറക്റ്റ്, നിനക്കിട്ട് പണിതല്ലേ, നീ തിരിച്ചു പണി കൊടുക്കണം. നിങ്ങൾ ഇത് എന്തറിഞ്ഞിട്ടാണ് വർക്ക് ചെയ്താ? ഇതൊക്കെ ഒരുപാട് കാശുകളുള്ള പരിപാടിയാണ്. കാശിന്റെ കാര്യം നീ വിട്, ഞാൻ വിട്ട്, കാരണം എന്റെ കയ്യിൽ കാശില്ല. അതല്ല, അത് വർഗീസ് ചേട്ടൻ ഒപ്പിച്ചേരില്ലേ? അതേടാ മനു, നമുക്ക് നോക്കാന്ന്. നിങ്ങളുടെ തലക്ക് കാറ്റുണ്ടെന്ന്? ഈ പറയണ ഒരു ഫ്ലെക്സ് പ്രിന്ററിന് മാത്രം എത്ര പൈസ വരുന്ന അറിയാം? ഒരു 2-2 ലക്ഷം ഒക്കെ വരുമോ? ഏയ്, 1-25 ലക്ഷം. അപ്പൊ ശരിയാണ് മക്കളെ, 25 ആവും. ആ ഇതൊക്കെ ആദ്യം പറയണ്ടേ നീ? ഇതാ ഇത് നോക്ക്, സംഭവം ഫുള്ള് ചൈനീസ് ബ്രാൻഡാണ്. പക്ഷെ നീ വിചാരിക്കണ പോലെ 25 ഒന്നും ആവില്ല, ഒന്ന് ചവിട്ടി പിടിച്ച് ഒരു 15 ഉറപ്പിക്കോ. ഈ ചൈന പഴയ പോലെ ഒന്നല്ല, ഈ ആപ്പിളിന്റെ ഐഫോൺ വരെ ഇപ്പൊ ചൈനയിൽ ഉണ്ടാക്കുന്ന, അറിയോ നിനക്ക്? തുറന്നു. ആ ഈ ആപ്പിളിന്റെ കാര്യം പറയുമ്പോഴേക്കും മാങ്ങ വന്നു. ആ എടാ മനു, കോയമ്പത്തൂർ ഒരു അലിബായ്, അയാൾ ഈ പഴയ ഫ്ലെക്സ് പ്രിന്റർ ഒക്കെ എടുത്ത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് നോക്കിയാലോ? എനിക്കെന്തായാലും കോയമ്പത്തൂർ പോവേണ്ട കാര്യമുണ്ട്. നീ വാ. ഇനി ചക്കയില്ലേ? അലിബായ് കട എങ്ക ഇരിക്ക? അലിബായ് കടയാ? എന്തോ അങ്ക ഇരിക്ക. അണ്ണ എന്റെ എംജി ഇരിക്കണ സൂപ്പറാ ഇരിക്ക. ഇല്ല, കണ്ണു ചൂട് പടരും, സൊന്നാ പുറിഞ്ചുക്കോ. അതൊക്കെ ഒരു അന്ധവിശ്വാസം അല്ല അണ്ണ, ഇങ്ങോട്ട് നോക്കിയ പകർന്ന. കൊച്ചു ബുദ്ധിസ്റ്റി കൊടുങ്ക. അലിബായിയുടെ കട ഇതുതാനാ? അമ്പോ, ഭയങ്കര സെറ്റപ്പാണല്ലോ. ഇതെല്ലാം ഓർഡർ ആയി കഴിഞ്ഞു. ഉങ്ങൾക്ക് പിടിച്ചിരുന്ന ഞാൻ
ഇവിടെ ശരിയാക്കി തരാം. പഴസി നനയ്ക്കാതെങ്ക അവ അന്തക്കാലത്ത് സിംഗം 4.5 ലക്ഷമാണ് വില. ഫുൾ പടമും അഡ്വാൻസാ കിട്ടിയാലേ എനക്ക് വർക്ക് തുടങ്ങാൻ പറ്റൂ. കാരണം ഇതെന്റെ ഹെഡിന് മാത്രം 3 ലക്ഷം രൂപ, അപ്പുറം 1.5 ലക്ഷം രൂപ ബോർഡ് അത് ഇതുക്കുന്ന ആകും. ബാക്കിയുള്ള 25,000 എന്നോട് സർവീസ് ചാർജ്. എന്നമ്മാ ഒരു നിമിഷം സംഭവം കുറച്ച് റിസ്കാ. ആളിതിന് വാറണ്ടി ഒന്നും പറയണില്ല. 4.5 ലക്ഷമാണ് മൊത്തത്തിലുള്ള വില. റിസ്കൂല്ല, ഒരു കുഴപ്പമില്ല. എന്താണ്ടാ ഇത്രയും സെറ്റപ്പ് ഉള്ളതല്ലേ, ഒരു കുഴപ്പമില്ല. അതല്ല, ഈ പ്രിന്റർ ശരിയാക്കുന്ന മാത്രമല്ലല്ലോ, ഇത് ശരിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊണ്ടുപോയി ഡിസൈൻ ചെയ്യാൻ ഈ അറിയുന്ന വേറെ ആളിനെ വെക്കണ്ടേ? വേറെ ആളിനെ വെക്കേ? മനു, നീ എന്നെ ഫോട്ടോഷോപ്പ് ഓടിക്കണം. ഇതൊന്ന് പഠിക്കാൻ എത്ര കാലം ഞാൻ നിന്റെ അടുത്ത് പറയണു. ഇതാകുമ്പോ വിലയും കുറവാണ്. ഒരു 10-15 ലക്ഷം രൂപയ്ക്ക് പുറത്ത് കിട്ടാൻ സാധനമാണ്. വെറും 4-4.5 ലക്ഷം രൂപയ്ക്ക് തരാൻ അയാൾ പറയണു. നീ ഇവൻ പറഞ്ഞ ഈ മറ്റേ ഷാപ്പിന്റെ പണിയെ ഫോട്ടോഷോപ്പ് അതൊക്കെ ഒന്ന് പഠിക്കണ്ട മനു. നീ കിട്ടായിരുന്ന പെണ്ണിനെ അവന് കൊണ്ടുവാങ്കി അവനൊക്കെ തുടങ്ങായിരുന്ന അതേ സ്ഥലത്ത് അതിനു മുൻപേ ഒരു ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് യൂണിറ്റ് നീ തുടങ്ങ. ചിറ്റിലഞ്ചേരിത്തെ ആദ്യത്തെ ഫ്ലെക്സ് പ്രിന്റ് യൂണിറ്റ് അത് രാഹുലിന്റെ ആയിരിക്കില്ല, നിന്റെ ആയിരിക്കും. എന്താ എന്ത് തീരുമാനിച്ചു അലിബായ്? ഞങ്ങൾ റെഡിയാണ് അലിബായ്. പൈസ റെഡിയാക്കാൻ ഞങ്ങൾ കുറച്ച് സമയം വേണം. അതുവരെ ഇവനെ വേറെ ആർക്കും കൊടുക്കരുത്. കണ്ടിപ്പല്ല. അപ്പ ശരിയാണ്. വണക്കം. കണ്ണൊക്കെ എന്നാച്ച്? പേരെന്താന്നാ പറഞ്ഞു? ഖുശ്ബു. ഖുശ്ബുവാ? ഞാൻ പ്രഭു. പ്രഭു. ഓ, അപ്പൊ ശരി, പ്രിന്റർ തൂക്കുറതുക്കാകെ തിരുമ്പി വന്നിരുന്നു. ബൈ. കണ്ണൊക്കെ ഏതാതോ ആച്ച്. എന്താന്ന് നോയിക്കൊണ്ടിരിക്കണത്? ചെങ്കണ്ണാണ്, കണ്ണസുഖാണ്, പകരി. അന്ധവിശ്വാസമാണ്. പകരില്ല, മാറില്ല. അതെന്ത് കർമ്മണ്ടപ്പോ? ഇവിടെയും കൂടി ഒരു 2 ആഴ്ചക്കുള്ളില് ലോൺ ഞാൻ റെഡിയാക്കി തരാം. ബാക്കി കാര്യങ്ങൾ പടപടാനാക്കിക്കോ മനോ. ഓക്കെ ഓക്കെ. താങ്ക്സ്. മാമന്റെ അടുത്ത് ഞാൻ സംസാരിച്ചു. കടയുടെ കാര്യത്തില് രാഹുൽ ഇതുവരെ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. 1 മാസത്തെ സമയം ചോദിച്ചിരിക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ പറ്റിയ. സോറി സോറി സോറി. ഇനി കൊറേ കാലമായിട്ടുള്ള ഇവന്റെ ആ പരാതി അങ്ങോട്ട് തീർക്കാം. അല്ലെന്ന് പറയട്ടെ. ഇവനെന്തു പരാതി? ഓ, ഫോട്ടോഷോപ്പ്. ഏതായാലും താ വന്നത് കറക്റ്റ് സമയത്താണോ വരും? ഇതൊക്കെ പഠിച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് നിലനിൽക്കാൻ പറ്റൂ. ഫോട്ടോഷോപ്പൊക്കെ പഠിപ്പിക്കാൻ പറ്റിയ നല്ല കിടലിന ആള് നാളെ കാലത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ പോവാം. പിന്നെ ഞങ്ങളങ്ങള് പോടോ. ഈ ടെസ്റ്റ് എനർജിയും കഷണ്ടിയും ഒരുമിച്ച് വന്നാൽ വലിയ പ്രശ്നമല്ലേ? ഡാ മനു, നമുക്ക് ഇവിടെ തന്നെ വേണം. ടൗണിൽ വേറെ വല്ല നല്ല സെറ്റപ്പ് നോക്കണം. വേണ്ട, ഫോട്ടോഷോപ്പൊക്കെ അറിയണ ഒരു കിടലം കഷി വരാൻ പോകുന്നല്ലേ ആള് പറഞ്ഞേ. അടിപൊളിയാവും. മാലു, എനിക്കതിന് ഫോട്ടോഷോപ്പ് അറിയില്ല. എന്റെ ശ്രീജ, നീ MCA ഒക്കെ ചെയ്തതല്ലേ, ബാക്കി സോഫ്റ്റ്വെയർ ഒക്കെ നിനക്ക് അറിയുകയും ചെയ്യാം. ഫോട്ടോഷോപ്പൊക്കെ പിന്നെ പഠിച്ചെടുത്താൽ മതി. വേറൊരു ജോലി ശരിയാവുന്നവരെ ഇതൊക്കെ അറിയാന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ചു നിൽക്കുക. അത്ര തന്നെ. എടി, എന്നാലും ഒരു എന്നാലും ഇല്ല. സുധിയേട്ടനെ എനിക്ക് കോട്ടയത്ത് വെച്ചേ അറിയാം. അങ്ങനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഇവിടുത്തെ വിവിധ കോഴ്സുകൾക്ക് ഒന്നിൽ കൂടുതൽ ഫാക്കൽറ്റീസിനെ വെക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, പകരം എല്ലാ കോഴ്സുകൾക്കും കൂടി എല്ലാ സോഫ്റ്റ്വെയർ അറിയാവുന്ന ഒരാളെ വെക്കാം. അതല്ലേ ഹീറോയിസം? അത് തന്നെയാണ് ഹീറോയിസം. താങ്ക്സ്. ആ കുട്ടിക്ക് എല്ലാ സോഫ്റ്റ്വെയർ അറിയാലോ അല്ലേ? നിങ്ങൾ പറഞ്ഞതിനെക്കാട്ടിലും കൂടുതൽ അറിയാം സുധിയേട്ടാ. ഓക്കെ, അപ്പോ കുട്ടി നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ സർ, താങ്ക് യു. തലയ്ക്കാത്ത ആവശ്യത്തിനുണ്ട്, ഇനി പുറത്തൂടെ ആക്കണോ? സൂക്ഷിച്ചു പോകും.
സുരേഷ്, രാഗേഷ്, രതീഷ്. മോർണിംഗ് ബാച്ചിൽ മൊത്തം ആറ് സ്റ്റുഡൻസാണ് ഉള്ളത്. അതിൽ അഞ്ചു പേരും പഠിക്കാൻ വന്നിരിക്കുന്ന ടാലിയ. ടാലിയ അറിയാന്നല്ലേ പറഞ്ഞു? അറിയാം സർ. പിന്നെ ഒരാളുള്ളത് ഫോട്ടോഷോപ്പ് പഠിക്കാനാ. സാധാരണ എല്ലാവരും ഈ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പഠിക്കാനാ ഇവിടെ വരാറ്. ആദ്യമായിട്ട് ഒരാൾ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി വന്നെ. അപ്പൊ നടക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഗുഡ് മോർണിംഗ്. ഞാൻ ശ്രീജ. നിങ്ങളൊക്കെ ടാലി പഠിപ്പിക്കാൻ വന്നാണ്? അല്ല, അപ്പോ ഫോട്ടോഷോപ്പ്? അതില് കമ്പനി നെയിം ആഡ് ചെയ്യാൻ പറ്റുമല്ലോ. ഇതുവരെ ചെയ്തില്ലേ? ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, ഭയങ്കര സിമ്പിൾ ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ചെയ്താ എല്ലാം നോട്ട് ചെയ്ത് വെച്ചാ മതി. ചെയ്യും ഇരുന്നോ. ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തോളൂ. ഇതിലിപ്പോ എവിടെയാണ്ടാ? ഇതിലേതാ? എനിക്ക് കമ്പ്യൂട്ടറിനെ പറ്റി അങ്ങനെ വലിയ അറിവൊന്നുമില്ല. അപ്പൊ ഒട്ടും അറിയില്ലേ? അപ്പൊ നമുക്ക് ഫോട്ടോഷോപ്പിന് മുമ്പ് കുറച്ച് ബേസിക്സ് പഠിക്കണം. ബേസിക്സ് എന്ന് വെച്ചാ? ബേസിക്സ് എന്ന് വെച്ചാ ഒരുപാടുണ്ട്. ഡെസ്ക്ടോപ്പ്, കീബോർഡ്, മൗസ്, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ തന്നെ തുടങ്ങിയല്ലോ. പിന്നെന്താ? ഇതൊന്ന് അതങ്ങ് അകത്തേക്ക് തള്ളിയാ. ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ ഏതാ? സിപിയു. ഇതെന്താ? കീബോർഡ്. ഇതോ മൗസ്. അപ്പൊ ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. അപ്പോൾ ഇന്ന് നമുക്ക് ടാലിയിലെ കുറച്ച് അക്കൗണ്ടിംഗ് ടൂൾസിനെ കുറിച്ച് പഠിക്കാം. അല്ല മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. മിസ്, ബേസിക്സ്. ബേസിക്സ്? ആ ബേസിക്സ്. ബേസിക്സ് മിസ്. ഈ ഫോട്ടോഷോപ്പ് ഒന്ന് കാണാൻ പറ്റുമോ? ബേസിക്സ്. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കേ മിസ്. അതെ ടീച്ചറേ, ഇപ്പൊ രണ്ടാഴ്ചയായിട്ട് നമ്മളിങ്ങനെ ബേസിക്സിൽ തന്നെ കിടന്ന് കളിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊരു ചെറിയ സംശയം, ഞാൻ അതൊന്ന് ചോദിക്കാലോന്ന് ചോദിച്ചാ ചോദിക്കട്ടെ. തനിക്ക് ഫോട്ടോഷോപ്പ് അറിയോ? ഇല്ല. നാണമുണ്ടോടത് എനിക്ക്? ഒരു ചെറുപ്പക്കാരന്റെ വിലപ്പെട്ട ജീവിതം വെച്ചിട്ടല്ലേ നിങ്ങൾ ഈ പന്താടിക്കൊണ്ടിരിക്കുന്നത്? അല്ല മോനു, എന്റെ സിറ്റുവേഷൻ അങ്ങനെ. എന്താ സിറ്റുവേഷൻ? നിങ്ങൾക്ക് മാത്രമുള്ള സിറ്റുവേഷൻ? അപ്പൊ രണ്ടാഴ്ചയായിട്ട് എന്റെ സിറ്റുവേഷനോ? ഈ കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരെ ഇങ്ങനെ പറ്റിക്കുന്നത് അടിപൊളി പരിപാടി കേട്ടോ. ഇതിലും ഭേദം കക്കാൻ ഇറങ്ങിക്കൂടെ. സോറി, ഇനി ഞാൻ വരുന്നില്ല. ടെക്നോളജിയുടെ ഞാൻ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വേണ്ടി അവളുടെ പിന്നാലെ കെഞ്ചി കെഞ്ചി നടക്കായിരുന്നു. എന്നിട്ട് എന്ത് അഹങ്കാരത്തിലാണ് അവൾ എന്നോട് സംസാരിച്ചെന്നറിയോ? അവളുടെ കുഞ്ഞമ്മയുടെ ബേസിക്സ്. അതിപ്പോ മനോഹര, താൻ തന്നെ ഇപ്പോ എത്ര അഹങ്കാരത്തിലാ സംസാരിക്കുന്നത്. പക്ഷെ സത്യത്തിൽ താനൊരു പാവല്ലേ? പറയണോ താനൊരു പാവല്ലേ എന്ന്? കുറച്ച്. എന്നിട്ടാണോ കാണിക്കുന്നത്? എന്തോരം പ്രശ്നങ്ങൾ ആ കുട്ടിയുടെ വീട്ടിലുള്ളതെന്ന് അറിയാവോ? ഈ ജോലി ആയിരുന്നു ഒരേ ഒരു ആശ്വാസം. തന്നെയൊക്കെ ഉണ്ടല്ലോ, തന്നെയൊക്കെ. ഫോട്ടോഷോപ്പ് പഠിക്കാൻ പറ്റിയോ?
വിളിക്കാണ്. ആ വരട്ടെ വരട്ടെ ആർ വരട്ടെ. ഈ ശ്രീജ എന്ന് പറയുന്ന കുട്ടിയുടെ വീട് എവിടെയാണ്? ആ പട്ടാളക്കാരൻ മാളാണ്. അത് ശ്രീജ അല്ല, ശ്രീജ അല്ല, ശ്രീജ അല്ല. ശ്രീജയുടെ വീടല്ലേ? ഞാൻ ശ്രീജനെ ഒന്ന് കാണാൻ. മോനിരിക്കേ, കുറച്ച് വെള്ളം എടുക്കട്ടെ? ഏയ് വേണ്ട. ചായ? ഏയ് ഒന്നും വേണ്ട അമ്മേ. എന്നാ പിന്നെ അപ്പുറത്തെ കടയിൽനിന്നേ മോന് എനിക്കൊരു സോഡ വാങ്ങി തരുമോ? എനിക്കേ. അയ്യോ ശ്രീജ, ഞാനൊരു സോറി പറയാൻ വന്നതാ. ഞാൻ കാരണം തനിക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. താൻ നാളെ തന്നെ ജോലിക്ക് വരണം പ്ലീസ്. അപ്പൊ ശരി, പോട്ടെ അമ്മ. മനു, ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്നാ രണ്ടാക്കിക്കോ എനിക്കും. ശേഷമാണോ ഇങ്ങോട്ടേക്ക് വന്നത്? നിങ്ങൾ ചെന്നൈയിലായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. അച്ഛനുണ്ടായിരുന്നപ്പോ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് വീട്ടിൽ എന്നും ആഘോഷമായിരുന്നു. അച്ഛൻ ഇല്ലാണ്ടായപ്പോ ഇവരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നെ. പക്ഷേ കഥകളൊക്കെ ഒരർത്ഥത്തിൽ എല്ലാവരുടെയും ഒന്ന് തന്നെയാണോ? എന്ന് വെച്ചാൽ ഈ നാട്ടിലെ ബന്ധുക്കൾ മാത്രല്ലോ, ചില നാട്ടുകാരുമില്ലേ? പ്രത്യേകിച്ച് ഈ ഫോട്ടോഷോപ്പൊക്കെ അറിയുന്ന ചില നാട്ടുകാർ. ഫോട്ടോഷോപ്പ് നമുക്ക് ഇനി ഒരുമിച്ച് പഠിക്കാം അല്ലേ? നമുക്ക് പൊളിക്കാം. തേൻ തുള്ളി വീണെന്നോ ഈ മെയ് നനഞ്ഞെന്നോ ഹേ തോന്നലാണെന്നോ വെൺതൂവലായില്ലേ ഞാനോ മെല്ലെ മാറില്ലേ പാറുന്നു ദൂരത്തെങ്ങോ കാണും നേരങ്ങൾ പോരാതായെന്നോ നീ അറിയാതെയോ ആരും കാണാനില്ലാവേശം പഠിക്കണ കാലത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മകൻ എന്നെ രക്ഷപ്പെട്ടേനെ. ആദ്യം ഫുൾ ബ്ലാങ്ക്, പക്ഷെ ഒരു നല്ല കലാകാരൻ വിചാരിച്ച അതിലിങ്ങനെ കവിത രചിക്കാൻ പറ്റും. തേൻ തുള്ളി വീണെന്നോ ഈ മെയ് നനഞ്ഞെന്നോ ഹേ തോന്നലല്ലെന്നോ ചെന്നൈയിലുള്ള ഫ്രണ്ട് ലക്ഷ്മി, അത് അവളുടെ ഹസ്ബൻഡ് ശിവ. പാലക്കാട് വന്നിട്ട് കോട്ട കാണിക്കാതിരുന്ന കാണാനില്ല.
കല്യാണ തലേന്ന് പെണ്ണ് വിളിച്ചോടി പോണതും നാട്ടില് കുറെ പെണ്ണ് കിട്ടാത്തതൊക്കെ മഹാഭാഗ്യാണ്. അല്ലടാ പ്രഭോ, കാരണവന്മാർ ചെയ്തു വെച്ചൊരു പുണ്യാന്ന് കരുതിയാ മതി. എന്റെ മനുവേട്ടാ, ഈ പറയാത്ത പ്രണയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്യാത്ത കമ്പ്യൂട്ടർ ഫയൽ പോലെയാണ്. വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും അത് ഇപ്പൊ സേവ് ചെയ്യാം ഇപ്പൊ സേവ് ചെയ്യാന്ന്, പക്ഷെ പെട്ടെന്നായിരിക്കും ഒരു വൈറസ് അറ്റാക്ക്. കറക്റ്റ്. അതോടുകൂടി അതുവരെ ചെയ്ത കൂടി ഇങ്ങനെ പോസ് ഇങ്ങനെ പോണ്ടോളി. ആ, ഞാൻ പുറത്തിറങ്ങി. ആ, കാർഡ് എടുത്തു. ഇവിടെ അക്ഷയുടെ മുന്നിൽ തന്നെ ഉണ്ട്. എവിടെ പോയിട്ടെ? ഞാനെന്നില്ലാട്ടോ, അമ്മയൊന്ന് വൈദ്യരെ കാണിക്കാൻ പോണോ. ആ, പിന്നെ ഒരു ഗുഡ് ന്യൂസും ഒരു ബാഡ് ന്യൂസും ഉണ്ട്. എന്താ? ബാഡ് ന്യൂസ് ആദ്യം പറയാം. മൂന്ന് സ്റ്റുഡൻസ് കൂടെ ഫോട്ടോഷോപ്പ് പഠിക്കാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച മുതൽ. ഇനി യൂട്യൂബ് പരിപാടി ഒന്നും നടക്കില്ല. എങ്ങനെയെങ്കിലും ഫോട്ടോഷോപ്പ് പഠിച്ചെടുത്തില്ലെങ്കിൽ എന്റെ ജോലി പോവും. നമ്മളെന്താ ചെയ്യാ? അതല്ലേ ഗുഡ് ന്യൂസ്. അതിന് പറ്റിയ ഒരാളെ ദൈവമായിട്ട് എനിക്ക് കൊണ്ടുതന്നു. ഞങ്ങളെ ഫാമിലി ഫ്രണ്ട്സാ. ശ്രീയുടെ അച്ഛനും എന്റെ ഡാഡും നല്ല തിക് ഫ്രണ്ട്സാ. ഓൾമോസ്റ്റ് ഒരു ഫാമിലി പോലെ. അല്ലേ ശ്രീ? അത് ശരി, നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടല്ലേ. എന്നാ നിങ്ങൾ സംസാരിച്ചു, ഞാൻ എന്റെ ബാഗ് ഒന്ന് എടുത്തിട്ട് വരട്ടെ. ഒന്ന് വിചാരിക്കരുത്, അച്ഛനില്ലാത്തൊരു സുന്ദരിക്കുട്ടി നല്ല കോരിച്ചൊരിയുന്ന മഴയത്ത് വീട്ടിലേക്ക് കയറിയെന്ന് ചോദിക്കുക, എന്നെ ഫോട്ടോഷോപ്പ് പഠിപ്പിക്കുമോ? ഞാൻ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാതിരിക്കുമോ? ഞാനല്ലാതെ വേറെ ആരാ അവർക്ക് ഫോട്ടോഷോപ്പ് പഠിപ്പിക്കാൻ? ഇപ്പൊ വീട്ടിലാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും. അപ്പോ നാളെ തൊട്ട് തുടങ്ങാനാ പ്ലാൻ. രാഹുൽ കഴിഞ്ഞ അനുമതി ഇവന്റെ ഭാര്യയായിരുന്നതാ തോന്നുന്നു. ഇവൻ ഏത് പെണ്ണെ ഉളക്കാൻ നോക്കിയാലും അപ്പോ എന്തെങ്കിലും ഉടക്കം കൊണ്ട്. ഇവൻ ഈ ബാംഗ്ലൂരൊക്കെ ഉള്ളതല്ലേ, അവിടുത്തെ ഏതെങ്കിലും പെണ്ണിനെ കെട്ടിയാൽ തൊളഞ്ഞാ പോരെ. എന്തിനാണ് ഇവിടെ വന്ന് ഈ പാവത്തിന്റെ കഞ്ഞിൽ മണ്ണ് വാരികളാ വരണത്? അതെ, അവർക്കവിടെ ഈ മൾട്ടി കളർ ഓപ്സെറ്റ് പെണ്ണിന്റെ ഒക്കെ വമ്പൻ സെറ്റപ്പാത്രം. അവന്റെ തന്തയ്ക്കും തള്ളയ്ക്കും അവിടെ മടുത്തു. അവർക്കിപ്പോ ഇങ്ങോട്ട് വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഫ്ലെക്സ് യൂണിറ്റ് പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ മാർക്കറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ തെണ്ടി ചെക്കൻ ഇങ്ങോട്ട് അയച്ചത്. അതിനവനെ സഹായിക്കാനാണ് മറ്റേ തെണ്ടിയും കൂടെ ഉള്ളത്. ഏത് തെണ്ടി? ഇവന്റെ ആദ്യത്തെ പണിനെ അടിച്ചോണ്ട് പോയില്ലേ ആ തെണ്ടി. അവനെ നിങ്ങൾ അത്ര നിസ്സാരമായിട്ട് കാണണ്ട. അവൻ ഇന്നലെയും വന്ന ആ റൂമുകളുടെ ഫോട്ടോ എടുത്ത് ആർക്കൊക്കെ അയക്കുന്നുണ്ടായിരുന്നു. അവൻ കൊടുവാളാണ്ടാ കൊടുവാള്. അവൻ എന്ത് വാളാണെങ്കിലും ശരി, ഈ ചിറ്റലഞ്ചേരിയിൽ ഒരു ഫ്ലെക്സ് യൂണിറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതി മനുവായിരിക്കും. പക്ഷെ അതിനാദ്യം അവന്റെ പ്ലാനുകൾ എന്താണെന്ന് നീ അറിയണം. അതിനുള്ള ബെസ്റ്റ് ചാൻസ് നിനക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എന്ന് വെച്ചാ അവന്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാൻ ശ്രീജോന്റെ ഒപ്പം നീയും പോണം. ഞാൻ അവന്റെ അടുത്ത് ഫോട്ടോഷോപ്പ് പഠിക്കാം. എന്റെ പട്ടി പോകും. കേട്ടില്ലേ ശ്രീജൈവനെ ഇഷ്ടപ്പെട്ടാലും കുറ്റം പറയാൻ പറ്റില്ല. ഇതുപോലൊരു സെറ്റപ്പ് ഒക്കെ കണ്ട ആരാ വേണ്ടെന്ന് പറയാ. അതെ, ഒരു താങ്ക്സ് വാക്കിണ്ട് കേട്ടോ. മനുവിനെ കൂടെ കൂട്ടട്ടെ എന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോ ആദ്യ രാഹുൽ സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോഴാണ് ഓക്കെ ആയത്. താങ്ക്സ്. ആ ശ്രീജ, ആ വാ. അപ്പൊ തുടങ്ങിയല്ലേ ശ്രീ? ഒരു മിനിറ്റ്. ശ്രീ, ലോകത്തിന്ന് നിലവിലുള്ള ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പവർഫുൾ ആണ് ഫോട്ടോഷോപ്പ്. അതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്ത എന്റെ രാവിലെ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ നിന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. എന്നാ പിന്നെ യൂഷ്വൽ സെലക്ഷൻ ടെക്നിക്കൽ ആയിട്ടുള്ള റെക്ടാംഗുലർ മാർക്കി ടൂൾ, ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ, പോളിഗണൽ മാജിക് വാണ്ട് ടൂൾ, ഓട്ടോ സെലക്ഷൻ ടൂൾ എന്നിവയുടെ സഹായം ഇല്ലാതെ ഇമേജ് എഡിറ്റ് ചെയ്യാവുന്ന ചില അഡ്വാൻസ് ടെക്നിക്കുകളെ കുറിച്ച് പഠിച്ചാലോ? ഇത് നിന്റെ ചുമരുമ്പിൽ പെയിന്റ് അടിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പരിപാടി ഒന്നുമല്ല. കുറച്ച് ബുദ്ധി വേണം. അല്ല ശ്രീ, നീ ആരാന്നാണ്ടാ നിന്റെ വിചാരം? ആരാന്നാണ്ടാ വിചാരം? കുറെ ടൂൾസിന്റെ പേരും പറഞ്ഞിട്ട് നീ എന്നെ അങ്ങോട്ട് പേടിപ്പിക്കാന്ന് വിചാരിച്ചോ? നിന്റെ ഈ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ആദ്യം കാണിക്കണ ഒരു പേരുണ്ട്, സീതാരാമൻ. അയാൾ ആരാന്നറിയോ നിനക്ക്? അറിയണോ നിനക്ക്? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമാണ്. അഡോബിൽ ജോയിൻ ചെയ്യുമ്പോ അയാൾ വെറും അസിസ്റ്റന്റാ. പക്ഷെ ഇപ്പോഴോ അതുപോലെ ഒന്നും ആയിട്ടില്ലല്ലോ. നീ ഓറാക്കല്ലേ ശ്രീജ? ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം.
ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടില് ഫോട്ടോഷോപ്പ് നല്ല വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരൻ കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഇത് പഠിക്കാൻ തുടങ്ങിയ നമുക്ക് ഒരുമിച്ച് തന്നെ ഇത് ശരിയാക്കാം. ശ്രീജ വാ, ശ്രീജ വാ. വിവരമുള്ളൊരു പറഞ്ഞൊരു കാര്യമുണ്ട്. Don't judge a book by its cover. എന്താടാ നിനക്ക് കുറച്ച് എക്സ്ട്രാക്ഷൻ ടെക്നിക്സ് ഞാൻ പഠിപ്പിച്ചേട്ടെ. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിളായിട്ടങ്ങ് തുടങ്ങാം അല്ലേ? മനസ്സിലാവും. അയ്യോ ശിവരാമേട്ടാ, 7 ലക്ഷം എന്ന് പറയുന്നത് തീരെ കുറഞ്ഞില്ലേ? ഞാനൊരു 10 എങ്കിലും കിട്ടുന്ന പ്രതീക്ഷ. നിന്റെ വീടിന്റെ ഡോക്യുമെന്റ് വെച്ച് ഇത്ര തന്നെ പാസ്സാക്കിച്ച എന്റെ സ്വന്തം റിസ്ക്കിലാ. ഇത് തന്നെ നിന്നെ കൊണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റുമെന്ന എന്റെ പേടി. അയ്യോ അത് ഐശ്വര്യമായിട്ട് കൗണ്ടറിൽ ചെന്ന് ക്യാഷ് കളക്ട് ചെയ്തു. ശരി. ബന്ധപ്പെട്ട വലിയൊരു ബിസിനസ്സുകാരൻ വരുന്നത്. എന്താണ്ട പുതിയ അലുവിയാണ്? കടക്കുള്ള അഡ്വാൻസാ. മാമൻ പറഞ്ഞ പോലെ 2 ലക്ഷം തയ്ച്ചുണ്ട്. നീ ഇത് എവിടുന്നോ ഒപ്പിച്ചത്? സുമതിയേ, ആ ഷോക്കേസിലുള്ള ചാവി എടുത്തിട്ട് വാ. ഞാൻ റെന്റിന്റെ അഗ്രിമെന്റ് ആയിട്ട് വൈകുന്നേരത്തെ അങ്ങോട്ട് വരാം. ആ പിന്നെ ഞാൻ കടക്ക അഡ്വാൻസ് എന്ന കാര്യം മറ്റേ രാഹുൽ അല്ലേ? ആ ചെക്കൻ അവന്റെ അടുത്ത് പറയണ്ട. ഏയ്, ഞാനിത് ആരുടെ അടുത്തും പറയാൻ പോണില്ല. നീയും ആരുടെ അടുത്തും പറയാ. വമ്പം പരിപാടിയല്ലേ ഈ സംഭവം, നിന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് സുമതി ഭദ്രമായിട്ട് എടുത്തു വെച്ചോട്ടോ, തിരിച്ചു കൊടുക്കാനുള്ളതാണ്. കൊണ്ടുപോയി കളയാതെ സൂക്ഷിച്ചോ. ശരി, തിരിച്ചു തരാനുള്ളതല്ലേ. ശരി, വരട്ടെ. ഓ, ചായ കുടിക്കണ്ടാ? വേണ്ട. നന്നായി മന്ദം പ്രകാരൻ, ഞാൻ നന്നായി കൂടാ. നീയാക്കെന്തോ വാശിയുള്ള തൂമക്കണം. വണ്ടി ഷാർട്ട് ചെയ്യാനാണെങ്കിൽ അതിന്റെ സംവിധാനം ഇവിടാ. എനിക്കറിയാം. കേറിക്കോ. ആരെങ്കിലും വിളിച്ച് ടെസ്റ്റ് ചെയ്യാൻ സാധനമൊക്കെ മാറ്റിച്ച് അവരെ കൊണ്ട് ഇന്ന് തന്നെ തൂപ്പിച്ച് വൃത്തിയാക്കി എടുക്കാം. ടെസ്റ്റ് അലർജിയാ. നീ ഇന്നോട് നീ പോണ്ടോ? പോണ്ടോ? ഞാൻ പുറത്തു. സത്യം പറഞ്ഞ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഇവിടം വരെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനോ? ഇനി വേണം എനിക്ക് ചിലരൊക്കെ ശരിക്കൊന്ന് കാണാൻ. അതാരാ? ആർട്ടിസ്റ്റിക്ക് പോയിട്ട് പെൻസിൽ സ്കെച്ച് സെലക്ട് ചെയ്ത ഈ എഫക്ട്. ഹിസ്റ്ററി പോയിട്ട് പഴയത് സെലക്ട് ചെയ്താൽ മതി. ഐശ്വര്യനെ പോലെ. ആ മനു, എങ്ങനെയുണ്ട്? രാഹുൽ ചെയ്തതാ? ഈ കമ്പ്യൂട്ടറിൽ കിടക്കുന്ന എഫക്ട് വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആർക്കും പറ്റും? കമ്പ്യൂട്ടറിലുള്ളതല്ലാതെ പിന്നെ അന്യഗ്രഹത്തിന് കൊണ്ടുവന്ന് ചെയ്യാൻ പറ്റും. പിന്നെന്താ, അന്യഗ്രഹത്തിന് തന്നെ കൊണ്ടുവരാൻ പറ്റും. നമുക്കൊരു അവസരം തരൂ. എന്നാ ചെയ്. Thank you.
വാ. എങ്ങനെയുണ്ട് സംഭവങ്ങളോ? നമ്മളിവിടെ ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങുന്നുണ്ട്. അവിടെ കുറച്ച് പിള്ളേരെ ഡിസൈനിങ്ങിന് വെക്കുന്നുണ്ട്. നീ വേണം വന്നോടാ. ഓ, വേണമെന്നില്ലടാ. ഞാനും ഒരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. നമ്മുടെ പ്രഭാകർ മാമയുടെ കടയില്ലേ, ഞാനതിന് അഡ്വാൻസ് കൊടുത്തു. ഒരു ഓൾ ദി ബെസ്റ്റ് പറ രാഹുലേ. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ചെല്ലട്ടെ, കടയുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പോട്ടെ ശ്രീ. ഇവിടെ കുറെ പണിയുണ്ട്, അതൊന്നും ചെയ്യില്ല. ഏ, ഇങ്ങോട്ട് നോക്ക്, ഈ പ്രായത്തിലും ഞാൻ എന്താണ് ഫിറ്റ് ഇല്ല? ഓ, എനിക്ക് അങ്ങനൊന്നും തോന്നിയിട്ടില്ല. ഇല്ലേ ചേട്ടൻ, ഈ പ്രായത്തിൽ നല്ല ഫിറ്റ് ആണല്ലോ. എല്ലാരും അങ്ങനെയാണ് പറയണേ. എന്നാലും സുമതി, ഒന്നുമില്ല, നിങ്ങൾ വരി. ചേട്ടന് എന്ത് പണിയാ കാണിച്ച്? ഞങ്ങൾ ആ റൂം എടുത്തോളന്ന് പറഞ്ഞല്ലേ. മനോഹരനെ കണ്ടു അല്ലേ? നിങ്ങൾ പിന്നെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ. അവൻ പിന്നെ പൈസ ക്യാഷ് ആയിട്ട് കൊണ്ടൊന്ന് മേടിച്ച് വെച്ചു എന്നുള്ളൂ. ഇത് 3 ലക്ഷം രൂപയുണ്ട്. വാടക ഞാൻ 6000 പേരെ 7000 തരൂലേ. ആ റൂം എനിക്ക് തന്നെ തരണം. തന്നിട്ട് നേരെ അത്രയായി, നിനക്ക് വേണ്ടിട്ടുള്ളത് ഉണ്ടാക്കി തന്നെ. സുമതിയേ, ഇത് തിരിച്ചു കൊടുക്കാനുള്ളതല്ല, വാസുനോട് പറഞ്ഞിട്ട് ബാങ്കിലിട്ട. ആ മനു ഉണ്ടല്ലോ, ആ ചക്കരം കൊണ്ട് നടക്കുന്നു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. നടക്കൂല മാമ, നടക്കൂല എന്ന് പറഞ്ഞാൽ നടക്കൂല, നടക്കൂല, നടക്കൂല. നടക്കണ്ട മനോഹര, നീ അവിടെ വന്ന് ഇരിക്കൂല മാമ. മാമൻ പറഞ്ഞ പൈസ മുഴുവൻ ഞാൻ അഡ്വാൻസ് ആയിട്ട് തന്നില്ലേ? എന്നിട്ട് ഇപ്പൊ കട ഒഴിയാൻ പറഞ്ഞാൽ എങ്ങനെയാ? ഫ്ലക്സ് പ്രിന്റിംഗ് എന്നൊക്കെ പറഞ്ഞ വലിയ പരിപാടിയാണ്ട, നിന്നെ കൊണ്ടത് ശരിയാവുള്ള ചക്ക, അതുകൊണ്ടാണ്. എന്താ ശരിയാവേണ്ട? അതൊക്കെ ശരിയാവും. കാശ് വാങ്ങി അഗ്രിമെന്റ് സൈൻ ചെയ്ത് താക്കോൽ എന്റെ കയ്യിൽ തന്നത് മുതൽ ഈ കട എന്റെയാണ്. ഈ വരുന്ന 25-ാം തീയതി ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഫ്ലക്സ് പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം മനു ഇവിടെ നടത്തിയിരിക്കും. ഇനി അതിന് എന്നെ കൊണ്ട് പറ്റിയില്ലാന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ ഞാൻ ഈ കട ഒഴിഞ്ഞിരിക്കും. അപ്പൊ ശരി, 25-ാം തീയതി കാണാം. ഓ, കാണാം. ആ കാണാം. ഇപ്പോഴാണ് ഒരു ആവേശമൊക്കെ വന്നു. നമുക്ക് തകർക്കാടാ മനു. ഇത് ഒരു നടക്കി പോകുന്ന എനിക്ക് തോന്നണില്ല. ബാങ്ക് ലോണ് കിട്ടിയത് 7 ലക്ഷം, അതിൽ 2 ലക്ഷം അമ്മാവിന് കൊടുത്തു, 4.5 ലക്ഷം അലി ബൈക്ക് കൊടുത്തു, ബാക്കി 50,000. റൂമിന്റെ ഇന്റീരിയറിന് മാത്രം വേണം 2 ലക്ഷം. ഇത് കൂടാണ്ട് സ്കാനർ, കമ്പ്യൂട്ടർ, UPS. ആലോചിക്കുമ്പോ എന്റെ തല വിരിക്കണത്, എല്ലാം കൂടി. ഇതൊരു 2.5 ഉണ്ട്, തക്കാലം എനിക്ക് ഇത്ര തിരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളൊക്കെ ചീർച്ച് മാദ്യം കൊതിയായി.
ബാബുവിന്റെ മുള്ളുകളുടെ കഥയും പിന്നെ പറയാട്ടാ. ഞാൻ ഈ കുട്ടിയോട് പറയായിരുന്നേ ഇതൊന്നും നിന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ല. ശിവ ക്യാരക്ടറിന്റെ മുകളില് കുറച്ചൊന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് റിസപ്ഷൻ ഏരിയയില് വെക്കാൻ വേണ്ടിട്ട് അതിന്റെ മുകളില് കുറച്ചുകൂടെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കിയതാ. നന്നായിട്ടുണ്ട്. ഞാനിപ്പോ ചിറ്റലഞ്ചേരിയിൽ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങാൻ എന്നെക്കാളും എക്സ്പീരിയൻസ് ഉള്ള വേറെ ആരാള്? ശ്രീ, എന്റെ അച്ഛനും ഞാൻ ഇവിടെ എഴുതാത്ത ബോർഡുകളില്ല, വരയ്ക്കാത്ത ചുമരുകളില്ല. ശ്രീ നോക്കിക്കോ, ഇതൊരു വൻ സക്സസ് ആവും. വൻ സക്സസ്. മനു, അതല്ല ഞാൻ. അയ്യോ, നമ്മുടെ അലിബായ്, ഞാൻ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. கையிலிருந்த காசெல்லாம் எடுத்து இந்த ஊரு விட்டே ஓடி போயிடுச்சுப்பா. மனு, 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 இன்னல ராத்திரி இவட நல்ல இடிமின்னல் உண்டாயிரம். அதுல நம்மண்ட அடக்கம் மூணு பிரிண்டரில் பிடிப்பிச்ச புதிய ஹெட்டெல்லாம் அடிச்சு போய் ஒற்றையடிக்க 10-12 lakh ரூபாயா போயிருக்கு. அதுல 1-2 எண்ணத்தின் போர்டும் போயத்தரே. பணி கிட்டி பண்ணப்போ ആള് മുങ്ങി. മുങ്ങിയാ? മറ്റന്നാൾ ഉദ്ഘാടനമാണ്. നാട്ടുകാരടൊക്കെ പറയുകയും ചെയ്തു. നമ്മളിനി എന്താ ചെയ്യാ വർഗീസേട്ടാ? എനിക്കറിയില്ല. ഇവന്റെ എല്ലാ കാര്യവും ഇങ്ങനെ തന്നെ. അന്ന് കല്യാണം, ഇപ്പൊ ഇത്. നാട്ടുകാർക്ക് പറഞ്ഞു ജീവിക്കാൻ ഒരു കഥകൂടിയാണ്. അല്ലാതെ ഇപ്പൊ എന്താ പറയുക? എന്റെ അമ്മാവന് എന്തായാലും സന്തോഷവും. ഇതെങ്ങടാ മനു? നമ്മളിത് കൊണ്ടുപോകണോർക്കേട്ട? എന്തിന്? ഇരുമ്പ് വലയ്ക്ക് പൊളിച്ചു വെക്കാന്നല്ലാതെ ഇത് കൊണ്ടുപോയിട്ട് ഇനി എന്ത് ചെയ്യാനാ മനു? ഇതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. കറക്റ്റ്. പറഞ്ഞ സമയത്തിന് നമ്മൾ ആ പ്രിന്റിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നടത്തിയിരിക്കും. ഇതല്ലാണ്ട് നമ്മുടെ മുന്നിൽ വേറെ ഒരു വഴിയില്ല വർക്കേട്ട. ശരിയാവുന്നു തോന്നണല്ലേ കേട്ടോ മനു? ഒന്നാവും നിന്റെ സമയം ശരിയല്ല. ഇനി വർക്ക് ചെയ്യാത്ത പ്രിന്ററും പൊക്കി പിടിച്ച് അങ്ങോട്ട് ചേർന്ന് വീണ്ടും നാട്ടുകാരുടെ മുന്നിൽ വഷളാവാനാണോ നിന്റെ പ്ലാൻ?
ചോദിക്കണം. വിത്തൗട്ടാണോ ചോദിച്ചിട്ട് കൊടുക്കണം. ഇത് ഒരുമിച്ച് ചേർത്താൽ നോണോ വെജാണോ ചോദിക്കണ്ടേ? പ്രഭു, എനിക്കിവിടെ കയ്യും കാലും മുറിച്ചിട്ട് നിൽക്കാനും ഇരിക്കാനും പറ്റണില്ല. നിങ്ങളൊന്ന് കൂളാവന്റെ വർക്ക് കേട്ടാ, ഒന്നും കാണാതെ അവനെ ഇതിനെ ഇറങ്ങില്ലാലോ. വേണ്ട, നീ നിന്നെ നിന്റെ പ്ലാൻ എന്താന്ന് ഇയാളിന്റെ അടുത്തൊന്ന് പറയും. ഇല്ലെങ്കിൽ ആള് ഇപ്പൊ ടെൻഷൻ അടിച്ച് കാലിയാവുന്നാ തോന്നുന്നു. മനു, ഇത് വെറും കുട്ടിക്കളിയല്ല. പഞ്ചായത്ത് പ്രസിഡന്റിനെയൊക്കെ വിളിച്ചേക്കണേ. ഇത് വർക്ക് ചെയ്യാത്ത മെഷീൻ ആണെന്ന് ആരെങ്കിലും അറിഞ്ഞാ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ പൊന്ന് വർക്ക് ചെയ്താ നിങ്ങൾ ഇങ്ങനെ ഓവറാക്കല്ലേ. ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല. എല്ലാ കടയുടെ ഉദ്ഘാടനം നടക്കുന്ന പോലെ ഇതും അങ്ങ് നടക്കും. പ്രസിഡന്റ് വരുന്നു, നാട മുറിക്കുന്നു, നമ്മുടെ ഈ സെറ്റപ്പ് ഒക്കെ കണ്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് ആളുകൾ പിരിയുന്നു. അത്രേ ഉള്ളൂ. സിമ്പിൾ സിമ്പിൾ. പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് ഉദ്ഘാടനം നടത്തണം. അത് മാത്രം ഇപ്പൊ ആലോചിച്ചാ മതി. ഓക്കെ, നിങ്ങൾ വന്നേ നമുക്ക് വീട്ടിൽ ഉദ്ഘാടനത്തിനുള്ള നാടെ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കാം. ബാ. പരിപാടികളല്ലേ. ഞാൻ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് ഈ നാട് മുറിക്കൽ പരിപാടികളൊന്നും ഇല്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം. എല്ലാരും മുന്നിൽ വെച്ച് പ്രിന്റ് അടിച്ച് കാണിച്ചാണ് ഉദ്ഘാടനം. പ്രസിഡന്റ് ഓക്കെ പറഞ്ഞു. എങ്ങനെയുണ്ട്, പൊളിക്കില്ലേ? പൊളിക്കും പൊളിക്കും, എല്ലാരും കൂടെ പൊളിക്കും. അതാണ്, ഞാൻ ഇപ്പൊ തന്നെ എല്ലാരോടും പോയി പറയട്ടെ. ഓക്കെ, പോയി. റൂമിന്റെ ഉള്ളിലേക്ക് പോയത് കണ്ട നമ്മുടെ ചെക്കനാണ്, ഒന്നും കാണാതെ അവനൊന്നും ചെയ്യില്ല. നിങ്ങൾ വരി. മനു, മനു, മനു എങ്ങനെയാ? പറ, നിന്റെ പ്ലാൻ പറ. നീ ചെയ്യാൻ പോണ എന്താ ഞങ്ങൾക്കും കൂടെ അറിയണം. അവൻ പറയട്ടെ. മനു, മനു, ഡാ മനു, ഡാ മനു. ഇതാണ് മാം ഡിസൈനിങ് സെക്ഷൻ. ഓക്കേ, ഫുള്ള് മനുവിന്റെ കൺസെപ്റ്റാ. ഈ പെയിന്റിങ്സ് ഒക്കെ മനു വരച്ചതാ. നന്നായിട്ടുണ്ടല്ലേ മാം. മനു, പെയിന്റിങ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. സൂപ്പർ. എന്നാ തുടങ്ങിയാലോ മാം? മനു പ്രിന്റ് കാണിക്കും. മാറിണ്ട. ഇതാണ് പ്രിന്റർ. ഓക്കേ, നമ്മുടെ അവിടെ ആദ്യമായിട്ടാ പുതിയ മോഡല്. നമ്മുടെ നാട്ടിൽ ഇപ്പൊ എലക്ഷൻ വർക്ക് ഒക്കെ ചെയ്യാനും കഴിഞ്ഞിട്ട് വർഗീസ് റെഡി അല്ലേ? മനു വാ, സമയായി. മനു വേഗം. പ്രഭു, ഫ്ലെക്സ് ലോഡ് ചെയ്യാൻ പോവാണോ? എന്താ കിടന്ന് പരിങ്ങണ്? അല്ല, ഇപ്പൊ റെഡിയോ? ചേട്ടാ, ഈ ചായക്ക് ശേഷം പഫ്സ് കൊടുക്കണോ അതോ പഫ്സ് കുറുത്തിയ ശേഷം ചായ കൊടുക്കണോ? പാകല്ലേ. പ്രഭു, ഷീറ്റ് പിടിച്ചോളേ. ഓക്കേ അല്ലേ?
സപ്പോർട്ടും ഉണ്ടോ? ചേച്ചി ചിരിക്കുന്നുണ്ട്. ഒന്ന് പോടാ. ശരി, കാണോ. അവൻ വർഗീസേട്ടൻ വിളിച്ചിട്ട് അകത്തേക്ക് പോയി തോന്നുന്നുണ്ട്. തോന്നി ആസം കാണിക്കരുത്. പ്രിന്റർ ശരിയായ എന്റെ അടുത്തൂടെ പറയണോ? അല്ലാതെ ആസാക്കരുത്. പ്രിന്ററൊന്നും ശരിയായിട്ടില്ലാന്ന്. ഇത് നമ്മൾ കോയമ്പത്തൂർ നടിച്ച പ്രിന്റ് ഇല്ലേ, അതാണ്. അതങ്ങനെടാ പ്രിന്ററിന് അകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. സസ്പെൻസ്. നേരത്തെ ഇത് പരിപാടി. ഒരു സെക്കൻഡ്, പുറത്ത് നാളെ വരുന്നുണ്ടോ നോക്കണേ. ആ ലിവറൊന്ന് പോക്ക്. നമുക്ക് റോൾ ചെയ്യാം. ശരിക്കും പെട്ടെന്നാ വിചാരിച്ച, പക്ഷെ ബോധം വന്ന സമയത്ത് പെട്ടെന്ന് ദയവായിട്ട് തോന്നിച്ചാ. ഈ ഹെഡും ബോർഡും ഒന്നും വർക്ക് ചെയ്യൂല, പക്ഷെ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഈ റോളറൊക്കെ കറങ്ങുകയും ചെയ്യും, ഷീറ്റും പുറത്തേക്ക് വരും. കമ്പ്യൂട്ടർ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതാ ഇപ്പൊ നോക്കിക്കോളെ, പ്രിന്ററിന് എല്ലാരും കാത്തു തന്നില്ലേ. ആ സമയത്ത് ആരും അറിയാണ്ട് ഞാൻ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു. ഇവനെ ഇങ്ങോട്ട് അയച്ചപ്പോഴേ ഞാൻ പറഞ്ഞതാണ് നടക്കില്ല. ഇപ്പം ബൈ വഴിയെ പോയൊരുത്തൻ തിന്നിട്ട് എല്ലിന്റെ അടി കയറി ഒരു മണകുടാഞ്ച്. അവനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു. ഒടുവിൽ അവനെ ഈ മണകുടാഞ്ചനിട്ട് നല്ല വെടുപ്പായി ഒരു പണി കൊടുത്തു. സ്വന്തം നാട്ടിലൊരു സ്ഥാപനം. എന്റെ ആ സ്വപ്നം നീ നശിപ്പിച്ച്. ഉണ്ടാക്കിയതൊക്കെ മുടിപ്പിക്കാനല്ലാണ്ട് നിന്നെ കൊണ്ടൊക്കെ എന്തിനാണ്ടാ പറ്റാ. രാഹുലെ, രാഹുലെ, വിട്ടുകളിയ, നിന്റെ അച്ഛനല്ലേ. നമ്മളൊന്നും തിരിച്ചു പറയില്ല എന്നുള്ള കലിപ്പൊക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ചാൽ കളിയാക്കലാണോ? എല്ലാത്തിനും കാരണം മനുവോ? എന്നെ അങ്ങനെ ആസാ കിട്ടും. അവൻ ഇവിടെ അങ്ങനെ വരച്ചണ്ട. കേറാം. ഇരിക്കിരിക്ക്, നല്ലോണം അമർന്നിരിക്ക്. നാട്ടുകാരെ മൊത്തം ആസാക്കി എന്നാ നിന്റെ വിചാരം? വർക്ക് ചെയ്യാത്ത ഈ സാധനം വെച്ചോണ്ട് ഈ കളി ഇനിയും തുടരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പറ്റും. വർക്ക് ചെയ്യട്ടെ. പ്രിന്റർ ശരിയാക്കി എടുക്കാൻ ഒരു വഴി തെളിയുന്നവരെ നമ്മളിതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മള് വേണ്ട. നീ ഇനി ഈ പരിപാടി തുടരാനാണ് മോന്റെ പ്ലാനെങ്കിൽ നാട്ടുകാരുടെ തല്ല് നീ ഒറ്റയ്ക്ക് മേടിച്ചാ മതി. ഒരു കുഴപ്പം ഉണ്ടാവില്ല. കോയമ്പത്തൂരിലെ പ്രിന്റേഴ്സുമായിട്ട് ഞാൻ സംസാരിച്ചു. നമുക്ക് വരുന്ന ഓർഡറൊക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് മെയിൽ അയക്കുന്നു. അവരത് പ്രിന്റ് അടിച്ച് ബസ് കയറ്റി വിടുന്നു. നമ്മളത് ടൗണിൽ നിന്ന് കളക്ട് ചെയ്ത് നാട്ടുകാരും അറിയാതെ ഇവിടെ അടിച്ചതാണെന്ന രീതിയിൽ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? ഉണ്ട, പുഴിഞ്ഞ പോലുണ്ട്. എടാ പൊട്ടാ, പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ഡിപ്പ പ്രിന്റ് അടിച്ച് തരണമെന്ന് പറഞ്ഞാൽ നീ എന്തോ ചെയ്യും? ഓ, എന്തൊരു നെഗറ്റീവ് ആണ് നിങ്ങള്. അങ്ങനെ എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ നോക്കാം. മനു, ഫസ്റ്റ് വർക്ക് ദേ എന്റെ വക. നമുക്കിത് ഇപ്പൊ തന്നെ പ്രിന്റ് അടിക്കാം. അക്ഷയുടെ ബോർഡാ, ഞാൻ ഡിസൈൻ ചെയ്തതാ. ബാ പ്രിന്റ് അടിക്കാം. പിന്നെന്താ ഇപ്പൊ അടിച്ചേരാ? അല്ലടാ മനു, ഓ നെഗറ്റീവ് ആവല്ലേ, ബി പോസിറ്റീവ്. ഇപ്പൊ തന്നെ അടിച്ചു വാങ്ങിച്ചിട്ട് പോയാ മതി കേട്ടോ. ഇപ്പൊ പ്രിന്റ് അടിക്കാം. അല്ല ശ്രീജ, ഇപ്പൊ വേണ്ട, നമുക്ക് പിന്നെ ചെയ്യാം. നമുക്ക് പിന്നെ ചെയ്യാം. അല്ല, ഇപ്പൊ 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 വേണ്ട ശ്രീജ. പ്ലീസ് മനു, ഞാൻ ആദ്യമായിട്ട് ഡിസൈൻ ചെയ്താ. ഇത്രയും വലിയ മെഷീനിൽ ഞാൻ ഒന്ന് കണ്ടോട്ടെ പ്ലീസ് മനു. എന്റെ ഒരു ആഗ്രഹമല്ലേ, ഒന്ന് സമ്മതിക്കണം പ്ലീസ്. എന്താ അത്? വിട്, പ്രശ്നം എന്താന്ന് വെച്ചാ ഇങ്കില്ലേ പ്രിന്റിംഗ് ഇങ്ക്, അത് തീർന്നിരിക്ക. നമ്മൾ ഇനോഗ്രേഷന് വേണ്ടിട്ട് തൽക്കാലം കുറച്ച് സംഘടിപ്പിച്ചാണ്. അതുകൊണ്ട് ഇനി പ്രിന്റ് അടിക്കാൻ പറ്റില്ല. ആ ശരി, പക്ഷെ പ്രിന്റ് ചെയ്യുമ്പോ എന്നെ എന്തായാലും വിളിക്കണം. പിന്നെ ഉറപ്പല്ലേ? പ്രോമിസ്. ഉറപ്പായിട്ടും. താങ്ക്സ്. പ്രിയ ഫുട്ബോൾ പ്രേമികളെ, വീഴുമല്ലികളുടെ താഴ്വരയിൽ ചെറുതട്ടൂരി ഭഗവതിയുടെ ആശീർവാദം എത്തിക്കിടക്കുന്ന ചിറ്റിലഞ്ചേരിയെ ആവേശത്തിന്റെ അപരാന്നങ്ങളിൽ ആറാടിച്ചുകൊണ്ട് അരങ്ങേറുന്ന ആറാമത് ആട്ടുകണ്ടത്തിൽ അമ്മുക്കുട്ടി മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഉദ്ഘാടന മത്സരം നാളെ വൈകിട്ട് ചിറ്റിലഞ്ചേരി എം എൻ കെ എം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ചിറ്റിലഞ്ചേരിയുടെ പട്ടക്കുതിരകളായ ചിറ്റിലഞ്ചേരി ടൈഗേഴ്സും പി എസ് ജി ചിറ്റിലഞ്ചേരിയും തമ്മിൽ കടലാസ് പുലികളിൽ നിന്ന് യഥാർത്ഥ പുലികളിലേക്ക്. പ്രിയമുള്ളവരെ, അംഗം മുറുകാണ്. ചിറ്റിലഞ്ചേരി ടൈഗർ ടീമില് ആകെ കളിയരുണ്ടായിരുന്നു ഇത്. നമ്മുടെ ഈ മുത്തിനാണ്. അവരെ പി എസ് സി ടീം അങ്ങോട്ട് പോക്കി. ആ വേട്ടാവിളയും പോയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ അവനെ പിടിച്ച് പുറത്താക്കി. ഇത് ഞങ്ങളുടെ ലൈവാ, നീ പോ. എടാ, ഞങ്ങൾക്ക് ഇവിടെ ലൈവ് ഉണ്ടോ? ഇടടാ ലൈവ്. എഫ് പി ലൈവ് ഇടടാ.
വലിയ നെയ്മറാന്ന് അവന്റെ വിചാരം. പഴയ കളിയൊന്നും ഇല്ല. പൈസ കൂടുതൽ കിട്ടിയപ്പോ വളർത്തി വലുതാക്കിയ നമ്മളെ കിട്ടിട്ട് ആ മൈ മറ്റൊരു കൂടെ അങ്ങോട്ട് പോയി. ഈ ഡയലോഗ് നീ ഇത്ര ദിവസം കണ്ടില്ലല്ലോ. എവിടെ പുതിയ ഫ്ലെക്സ്? ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞല്ലേ വെറുതെ എന്നെ നാട്ടിക്കാനായിട്ട്. അഞ്ചു മിനിറ്റ് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടും. അഞ്ചു മിനിറ്റ് ലൈവ്, അഞ്ചേ അഞ്ചു മിനിറ്റ്. അതിനുള്ളിൽ ഞങ്ങളുടെ പുതിയ ഫ്ലെക്സ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കും. എത്രയാണ്? 210. നാളെ ഒരു 10:30 ഇടയ്ക്ക് ആയിക്കോട്ടെ. സദ്യ ഉണ്ടാവോ? ദാ ഫുൾ എമൗണ്ടും അഡ്വാൻസ് വെച്ചോ നീ. ശരി. അവന്റെ ഒരു ജാട. ഫ്ലെക്സിംഗ് വെക്കെടുത്തോ, ആകെ സീനാണ് അവിടെ. ഇപ്പൊ തരാം. നിന്നെ കൊണ്ടൊക്കെ ചേട്ടാ അത് പ്രഭു. ആടാ മനു, എന്തായി ഫ്ലെക്സ് കൊടുത്തുവിട്ട ബസ് എത്തിയോ? മനു ബസ് ഇപ്പൊ വന്നിട്ടുള്ളു, ഒരു 10 മിനിറ്റ്. ഞാൻ വേഗം വാട, ഞാൻ ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞു നിൽക്കാനാണ്. പിന്നെ നീ വരുമ്പഴേ നമ്മുടെ ബിൽഡിങ്ങിന്റെ അതെനിക്കറിയാം. പ്രിന്റ് അടിച്ചോണ്ടിരിക്കാണ്, സൗണ്ട് ഇപ്പൊ തന്നെ തരാം. നിങ്ങൾ സുരേഷ മറ്റേ ആ ബില്ലൊന്ന് തരാം. എന്താണ് പ്രഭു? ഓ ഒന്നുമില്ല ഏട്ടാ. ഒളിഞ്ഞാലിക്കൊരു പാട്ടൊക്കെ വരുമ്പോ നിന്നെ ഞാൻ ഓർക്കും. 8-ാം ക്ലാസ്സിൽ നമ്മൾ ഒന്നിച്ച് ഓണപ്പൂക്കളം ഇട്ടതൊക്കെ മറക്കാൻ പറ്റൂടാ. 7-ാം ക്ലാസ് തന്നെ പഠിപ്പ് നിർത്തിയാ മതിയായിരുന്നു. ആരെ വിളിക്കണ്ട്? എന്റെ പൊന്ന് പാത്തു, ഒരവിധത്തിനൊന്നും ഇപ്പൊ സമയമില്ല. താല്പര്യ കുറവുണ്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ട. ഇത്തിരി ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. നീ പ്രാർത്ഥിക്ക്. മനു കളി കാര്യമായി തുടങ്ങിയിട്ടാ, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താണ് മനോഹര, നീ മൂട്ട് തീ പിടിച്ച മാതിരി നടക്കണത്? അകത്താരെ പ്രസവിക്കാൻ കിടക്കണ്ടാ. ഏ
സ്വിച്ചൊന്ന് ഓഫായിക്കോട്ടെ. സംഭവം നമുക്ക് ശരിയാക്കി എടുക്കാം, പക്ഷെ കുറച്ച് പൈസ ഇറക്കണം. മൊത്തം ഹെഡും രണ്ട് ബോർഡും മാറ്റണം. ഹെഡിന് മാത്രം ഒരു 300,000 രൂപ വരും, ബോർഡിന് ഒരു 2. മൊത്തം 500,000 രൂപ ആ അത്രയും വരും. ഈ ബോർഡ് വേണമെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്ത് തരാം. ഒരു 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും. പക്ഷെ ഹെഡ് വാങ്ങിയേ പറ്റൂ. പൈസ റെഡി ആകുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതി. പെട്ടെന്ന് വേണം, ചിലപ്പോൾ പുറത്ത് പോകാനൊരു ചാൻസ് ഉണ്ട്. അതാ ശരിയാണ്. ആള് പുലിയാണ് കേട്ടോ, കുറെ തപ്പിട്ടാണ് കിട്ടിയത് തന്നെ. മൂപ്പര് പോണതിന് മുമ്പ് ഹെഡ് വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് ഒപ്പിക്കണം. ഇവൻ ചൈനീസാ, ഹ്യൂൻഷു പാങ്ഡു, ഇവൻ അറബിയാ. പിശട്ടാ, ഇതാണ് ബുർജ് ഖലീഫ. ഇവൻ ഇവിടുന്ന് കൊളുത്തി വിട്ട അരമൈലും മുകളിൽ പോയിട്ട് പൊട്ടൊരു വിരിച്ചിലുണ്ട്. വിശ്വാസമായില്ലേ? വാ സാമ്പിൾ കാണിച്ചാ. അടുത്ത തൃശ്ശൂർ പൂരത്തിൽ ലോഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ഒരു അരമയില് മനുഷ്യന്റെ അരമണ്ഡലം തന്നെ ഇപ്പൊ തകർന്നേനെ. കെട്ടികളിൽ രണ്ട് കുട്ടികളുള്ളതാണ്, അറിയില്ല നിനക്ക്? അല്ല, ഞങ്ങൾ മറ്റേ ഫ്ലെക്സ് പ്രിന്റർ. ഓ മനു, വേലപ്പറമ്പിൽ പരസ്യങ്ങൾ വെക്കാനുള്ള അധികാരം ഇത്തവണ മുതൽ കമ്മിറ്റിക്കാർ ഏറ്റെടുത്തിരിക്കുക. സ്പോൺസർമാരുടെ അടക്കം 100-300 ബോർഡ് കാണും. ഞാൻ മറയുന്ന വേണമെങ്കിൽ അടുപ്പിക്കാം. ആ ഇനിയിപ്പൊ നീ ഉണ്ടല്ലോ. ഈ ഓർഡർ താൻ നന്നായിട്ട് ചെയ്ത, പിന്നെ വർക്കിനെ കുറിച്ച് പേടിക്കണ്ട. ആവശ്യത്തിനുള്ള എന്റെ അടുത്ത് തന്നെ ഉണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു. വർക്കേട്ടാ, വർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ പുള്ളിയുടെ ടെക്സ്റ്റൈലിന്റെ അടക്കം പിന്നെ എല്ലാ വർക്കും. ഇത് മാത്രം മതി, പ്രിന്റർ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലേ അക്ഷയുടെ പ്രിന്റ് അടിക്കുമ്പോൾ എന്നെ വിളിക്കണമെന്ന്. ശ്രീജ പ്രിന്റ് അടിച്ചു കഴിഞ്ഞിട്ടാണ് ശ്രീജനെ വിളിക്കുന്ന കാര്യം ഓർത്തത്. വേണമെങ്കിൽ ശ്രീജയ്ക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പ്രിന്റ് അടിച്ച് കാണിക്കാം. വേണം. വെറുതെ പറഞ്ഞതാ. ഇല്ലി മുളങ്കാടുകളിൽ ലല്ലലലും പാടി വരും തെന്നലേ തെന്നലേ തെന്നലേ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ പ്രിന്ററിന് ഒരു ക്വാളിറ്റി ഇല്ല. സിയാൻ മജന്ത പ്രിന്ററിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. പുതിയ പ്രിന്ററിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റും. അല്ല, അത് പുറത്തുനിന്നുള്ളവരെ പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് കയറ്റാറില്ല. അന്ന് ഫോട്ടോഷോപ്പ് പഠിക്കാൻ വന്നപ്പോ ഞാനാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇല്ല. കേട്ടാ വട. എന്താ മനു, തിരിച്ചു വിളിക്ക് മനു. രാഹുൽ, സാരമില്ല, കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കൊള്ളാട്ടാ. ആ ഓക്കെ അല്ലേ? കോപ്പി കോപ്പി എടാ, നമുക്ക് സൈസ് കുറച്ച് ഒന്നും സേവ് ചെയ്യാം. ആ എടാ, എനിക്ക് 20 സെന്റ് ആണ്. എന്താ നാണമില്ലടാ നിനക്കൊക്കെ, നിന്റെയൊക്കെ കയ്യിലിപ്പിന് പിടിച്ച് പോലീസ് സേവിക്കാനുണ്ട്. ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ടീച്ചറിനോട് സോറിയും പറഞ്ഞ് പോക്കോ, ക്ലാസ്സിൽ പോക്കോ. ചെല്ല്, സോറി പറടാ. സോറി ടീച്ചർ. സോറി ടീച്ചർ. എന്റെ ശ്രീജ പിള്ളേരല്ലേ വിട്ടുകള, അത് മാത്രല്ല നമ്മളൊരു ഫോൺ വാങ്ങിച്ച് ഫോർമാറ്റ് ചെയ്തില്ലേ. സോറി സർ, ഇങ്ങനെയുള്ളവരെ പഠിപ്പിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ട് തനിക്ക് തന്നെയാണ്. ഇവിടെ പഠിക്കാൻ ആളെ കിട്ടാൻ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ, പഠിപ്പിക്കാൻ ആളെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടില്ല. അയാളോട് പോയി പണി നോക്കാൻ പറ. നീ ചെയ്ത് തന്നെ ശരി, നമുക്ക് വേറെ ജോലി നോക്കാം. അല്ല, നിനക്ക് നമ്മുടെ മനുവിന്റെ ഷോപ്പിൽ നിന്നൂടെ? എന്തോടാ? ഒന്നുമില്ല ചേട്ടാ, ഒരു എന്തോ ഒരു വള്ളിക്കെട്ടാണല്ലോ. എന്തൊരു നെഗറ്റീവാ നിങ്ങള്. എന്താണ് മനു ഒന്നും പറഞ്ഞില്ല? അല്ല അല്ല, ശ്രീജനെ ഡിസൈനറായിട്ട് വെക്കാന്നൊക്കെ പറഞ്ഞ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്, നല്ല കാര്യം.
പക്ഷേ ഞാൻ വേണേ നമ്മുടെ അശ്വലത്തെ സുധീന്ദ്രനുമായിട്ട് ഒന്നുകൂടെ സംസാരിക്കാം. ഞാനും പുള്ളിയും തമ്മിൽ ഭയങ്കര ഇതാ. അതിന്റെ ആവശ്യമില്ല, മനുവിന്റെ കടയിൽ നിർത്താൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. പറ്റില്ലെങ്കിൽ വേണ്ട, നീ വാടി. അല്ല ശ്രീജ, നീ വിചാരിക്കും പോലത്തെ ഒരു ഇഷ്ടമൊന്നും അയാൾക്ക് നിന്നോട് ഇല്ലടി. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസരം വന്നാൽ ലോകത്ത് ഏത് കാമുകനാ വേണ്ടെന്ന് പറയാം. ചിലപ്പോ ഒരാളെ കൂടെ നിർത്താൻ മാത്രമുള്ള വർക്കൊന്നും ആയിട്ടുണ്ടാവില്ലടി, അത് പറയാൻ മടിച്ചിട്ടാവും. നീ ഇങ്ങനെ പൊട്ടിക്കളിയായിട്ട് ജീവിച്ചോ, എന്നാലും നിനക്ക് അവളെ കൂടെ നിർത്തായിരുന്നു. എല്ലാം അറിഞ്ഞോണ്ട് നിങ്ങൾ തന്നെ ഇത് പറയണം, അല്ലെങ്കിൽ തന്നെ അവക്ക് ഡൗട്ടാ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റും. ഇനി കടയിൽ വന്ന് അവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടെ അറിഞ്ഞാ പിന്നെ വെടിപ്പായി. സംഗതിയൊക്കെ ശരിയാ, എന്നാലും വെളുക്കാൻ തച്ചത് പാണ്ട ആവരുത് കേട്ടാ മനു. ഒന്നും ആവില്ല, അവക്ക് ഇതിനേക്കാളും നല്ലൊരു ജോലി നമ്മളിപ്പോ റെഡിയാക്കാൻ പോവല്ലേ. ആഹാ, അതെവിടെയാ? വിശ്വാസം ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള ആളല്ലേ. ആള് വിചാരിച്ച നമുക്ക് ശ്രീജന പുള്ളിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പിന്നെയും തുടങ്ങി. ഒന്ന് പോസിറ്റീവ് അവന്റെ പൊന്ന് വർക്ക് കേട്ടോ. ശുഭലക്ഷണങ്ങൾ നമ്മുടെ ബോർഡുകൾക്കുള്ള മാറ്റർ എല്ലാം റെഡിയാ. താൻ കമ്മിറ്റി ഓഫീസിലേക്ക് ഒന്ന് പോയാൽ മതി. ഞാൻ തന്നെ വിളിക്കാനിരുന്ന വേറൊരു കാര്യത്തിനാ, എന്റെ ഒരു അനന്തരവൻ ചെക്കനുണ്ട്, അവൻ ഈ ഡിസൈനിങ്ങിലൊക്കെ ഭയങ്കര ക്രേസാണ്. ഇവൻ കുറച്ചാൾ തന്റെ ഷോപ്പിൽ ഡിസൈനറായിട്ട് നിൽക്കട്ടെ അല്ലേ, ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാകും, നല്ലല്ലേ. പിന്നെ അത് വളരെ നന്നായിരിക്കും. എനിക്കറിയാങ്കിൽ മനുവേട്ടൻ കെട്ടാന്ന പൊണ്ണിയല്ലേ വിജയേട്ടൻ അടിച്ചോണ്ട് പോയത്. ഞാൻ വിജയേട്ടൻ സ്വന്തം ആവാൻ തോളി. അപ്പൊട്ടാ ഷോപ്പിൽ നിന്ന് കാണാം. അതെ ഷോപ്പിൽ വിൻഡോസ് ആണോ അതോ മാക് ആണോ? വിൻഡോസ്. അയ്യേ, വിൻഡോസാ? അപ്പൊ വരുന്നില്ലേ? അല്ല വരും, പക്ഷെ മൺഡേന് ലീവ് ആയിരിക്കും. ട്യൂസ്ഡേ ഞാൻ ലോഞ്ച് ചെയ്യാം. അപ്പൊ ഞാൻ പോയിട്ട് ശരി. അപ്പൊ ഷാഫി, ഞാൻ മാറ്റിയാണ്. മനു, ഈ പോസിറ്റീവ് ആവുന്നതൊക്കെ നല്ല കാര്യമാണ്, പക്ഷെ പോസിറ്റീവിന്റെ അടിയിൽ വാലിന് ഇത്തിരി നീളം കൂടി അത് വേറൊരു സാധനം ആവും. അതെന്താണെന്നറിയോ നിനക്ക്? എന്താ? കുരിശ്. അതാ നീ ഇപ്പൊ പിടിച്ചയക്കണത്. സാറേല്ല, നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊരുത്തു വെക്കാം. കളികളൊക്കെ ആ കുരുപ്പം കാനം പറഞ്ഞാൽ ദുശ്ശേട്ടൻ്റെ അടുത്ത് എത്തിച്ചാൽ നമ്മുടെ എല്ലാ പ്ലാനുകളും പൊസുങ്ങാനാവും. മതി കടിച്ചു, ഇനി എന്റെ കടിച്ചു, കുറെ കാലം വെട്ടിയിട്ട്. ഏ മനോട്ടാ, നിങ്ങൾ ഇവിടെ ഒരു എ സി വെച്ചുകൂടെ? ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുവരെ മോഹൻ വേണമെങ്കിൽ വീട്ടിൽ ചെന്നിരുന്ന. ഓ വേണമെന്നില്ല, എനിക്ക് ചൂടെടുക്കുമ്പോൾ നമ്മുടെ പ്രിന്റിംഗ് റൂമിൽ എ സി ഉണ്ടല്ലോ, ഞാൻ അവിടെ കയറിയിരിക്കാം. ഹലോ മനോട്ടാ, മനോട്ട രാഹുലേട്ടൻ്റെ എന്താ ഫോട്ടോഷോപ്പ് അടിച്ച്? ആളെ നിനക്കറിയോ? പിന്നെ ആള് ഞാനും കട്ട ഫ്രണ്ട്സ് അല്ലേ. വെടുപ്പായി ഒന്നും കൊള്ളട്ടെ ഈ കുരിപ്പിനെ. എന്തേലും ചെയ്യ. അത് ശരിയായില്ലേ. ആ വേറൊന്ന് രണ്ട് ഇന്റർവ്യൂസ് കൂടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എന്താവും നോക്കാം. ശ്രീജ, ഞാനിപ്പോ ഓർത്തേക്കുള്ളു. ഇവനെന്താ ഇവിടെ? അത് ശ്രീജ, ഇവനെ വിശ്വടം പറഞ്ഞു. ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. അല്ല, പറഞ്ഞുവിടുന്ന വെച്ചാ ഞങ്ങള് വിഷുവിന്റെ വർക്ക് ഇല്ലയോ? അതിപ്പോ വർക്ക് കുറെ. ശ്രീജ, 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 അവിടെ പോയി പണി നോക്കാൻ പറഞ്ഞോട്ടാ. നീ നീ പോടേക്കാം, ഇറങ്ങി പോണോ അവിടുന്ന്? ആഹാ, കാണിച്ചരാ. എന്ത് കാണിച്ചരാ? കാണാ, കാണാ. നീ പോണ പോളോ. ഹലോ അങ്കിളേ. കുഴപ്പമായ ഇനിയും സമയം വൈകിട്ടൊന്നുമില്ല, നടന്നതൊക്കെ നീ ഉള്ളതുപോലെ അവളുടെ അടുത്ത് പറ. എന്നിട്ട് ആ തെറ്റിദ്ധാരണ ആദ്യം മാറ്റാൻ നോക്ക്. ചെല്ല്. വണ്ടിയുടെ വയ്ക്കാൻ പറ്റില്ല കേട്ടോ. ഒരു മിനിറ്റ് ശ്രീജ, ശ്രീജ നിക്ക്, ഞാൻ പറയട്ടെ. ശ്രീജ സംസാരിക്കായിരുന്നു അല്ലേ? അതുകൊണ്ട് നമ്മൾ അത് വേറെ ടീമിന് കൊടുക്കാണ്. വിശ്വട്ടാ, മറ്റാര് തരുന്നതിനേക്കാളും നല്ല ബെസ്റ്റ് പ്രിന്റ് ഞാൻ നിങ്ങൾക്ക് തരാം, അത് എന്റെ വാക്കാ. പ്ലീസ് വിശ്വട്ടാ, ഈ ഓർഡർ എനിക്ക് തന്നെ തരണം പ്ലീസ്. താനൊരു കാര്യം ചെയ്യും, നാളെ കലാസന്ധ്യയുടെ ഉദ്ഘാടനത്തിന് സ്റ്റേജിൽ വെക്കാനുള്ള മെയിൻ ഫ്ലെക്സ് അടിച്ചോണ്ട് വാ. അത് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓർഡർ തനിക്ക് തന്നെ തരാം. ഓക്കെ വിശ്വട്ടാ, താങ്ക്സ്. എന്താണ്ടാ കെട്ടി തീർന്ന? ഒരു 10 മിനിറ്റ് വിശ്വട്ടാ.
പ്രിന്റ് സൂപ്പർ ആട്ടറാ. റേറ്റ് ഇത്തിരി കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. വിളിച്ചു പറഞ്ഞപ്പോ അമ്മ നന്നായിട്ട് അടിച്ചു തുടങ്ങി. ഈ ഓർഡർ നമുക്ക് കിട്ടിയില്ലെങ്കിലത്തെ അവസ്ഥ നിനക്കറിയാലോ. പഠിക്കാം. ആ പ്രിന്റ് കണ്ടിട്ട് മൂപ്പർക്ക് ഇഷ്ടമായ മതിയായിരുന്നു. നമ്മുടെ ഉദ്ഘാടനത്തിന് വരാമെന്നേറ്റ ആ തെണ്ടി കാല് മാറി. പകരം ഒറ്റപ്പാലത്തുള്ള നമ്മുടെ നടനില്ലേ ആ ആനന്ദൻ, ആള് വരാമെന്നേറ്റിട്ടുണ്ട്. അപ്പൊ ആളുടെ പേര് വെച്ച് വേണം ഫ്ലക്സ് അടിക്കാൻ. ആ പിന്നെ പരിപാടി ഇന്നാണ്. അത് മറക്കണ്ട. ഉദ്ഘാടകൻ ചത്ത ഇല്ലടാ മാറി. നീ പേടിക്കാണ്ടിരിക്കും. ആദ്യം നമ്മുടെ പുതിയ ഡിസൈൻ നീ കോയമ്പത്തൂർക്ക് മേലി. വൈകുന്നേരം അവരുടെ ഒരു സെറ്റ് പ്രിന്റും കൂടെ നമുക്ക് വരാനുണ്ടല്ലോ. അതിന്റെ കൂടെ കൊടുത്തേക്കാൻ പറയാം. ഇറങ്ങി ഇറങ്ങി നിക്കീന്ന് തരാ തരാ ദേവടിക്കണ്ടല്ലോ. പൈസ ഇല്ലേ ആ മധു മനു കിട്ടിയിട്ടുണ്ട്. ആ മാലതി ഒന്ന് കാണണല്ലോ. ശ്രീജിക്ക് തന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. ഷോപ്പിലേക്ക് വരോ. സമാധാനമായല്ലോ. പക്ഷെ ശ്രീ, ഞാൻ ഇപ്പോഴും പറയണു, എനിക്ക് എന്തോ ഇത് അത്ര ശരിയായി തോന്നണില്ല. ചിറ്റലഞ്ചേരി സെന്ററിൽ ഇനിയൊരു പ്രിന്റിംഗ് യൂണിറ്റിന് സ്കോപ്പ് ഒന്നുമില്ലടാ. പക്ഷെ സ്വന്തം നാട്ടിലൊരു സ്ഥാപനം അല്ലേടാ നിന്റെ അച്ഛൻ ആഗ്രഹിച്ചേ. അപ്പോ നടത്തി കൊടുക്കേണ്ടത് നീ തന്നെയല്ലേ. രാവിലെ ഡൈതിൽ എന്തോ കളിയുണ്ട്. ഇതിനു മുമ്പ് ഇവനിങ്ങനെ പോണത് ഞാൻ കണ്ടതാണ്. നീ വണ്ടി എടുക്ക. അത് ദൂരെ കഴിഞ്ഞില്ലേ. വിഷയുടെ ബാനർ ദൂരെ എത്തിയിട്ടില്ല. ഇല്ല, അത് വിഷുവിനായിട്ടതല്ലേ. താ വന്നേ. ഒന്നും പറ്റിയില്ലോ അല്ലേ. ഇടിച്ചിട്ട് മുങ്ങാൻ നോക്കണം. കുട്ടിയെ ഹോസ്പിറ്റലിൽ എന്റെ വണ്ടി എന്റെ മേത്ത് മുട്ടിയിട്ടില്ല. ഇങ്ങനെ പൂള് വെച്ചത് നരകത്തി പോകണ്ട. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്റെ ബാഗ് ചെക്കനെയും കൊണ്ട് ആശുപത്രിയിലാണ്. ആ തെണ്ടി ചെക്കന് ഒരു കുഴപ്പമില്ലടാ. അവരെന്തിനാണ് ഐ സിയു കയറി കിടക്കണത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇവിടുത്തെ എം ആർ ഐ സ്കാനർ കേടായതുകൊണ്ട് അതൊഴിച്ച് ബാക്കി എല്ലാ ടെസ്റ്റുകളും ഇവരെന്നെ കൊണ്ട് അടുപ്പിച്ച്. എനിക്ക് അറിയില്ലടാ ഇവിടെ എന്താ നടക്കുന്നത്. ആ തെണ്ടി ചെക്കൻ ഒരു സൈക്കോ ഉണ്ടോ സൈക്കോ. ഈ ഒരു ബില്ല് ചേച്ചി, ഞാൻ അവന്റെ ആരുമില്ലാന്ന് എനിക്ക് അറിയില്ല അവൻ ആരാന്ന്. ആ മനു വിഷയം വിളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാം. ആ വിഷയടാ മനു, എന്താ വിഷയടാ? ഒരു പത്ത് മിനിറ്റ്, ഞാൻ ദാ ഇപ്പൊ എത്തിക്കാം. നീ എത്തിക്കൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വരിക. ഞാൻ വരുമ്പോഴേക്ക് നീ ബാനർ റെഡിയാക്കി വെച്ചേക്കണം. അവനെ കോഴിക്കൂടിന്റെ ഫ്ലക്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വിഷയം? ആളില്ലേന്ന്.
ബിഷട്ടാ പ്രിന്റ് റെഡി. കണ്ട ചേട്ടാ നിങ്ങളുടെ ഫ്ലെക്സ് ഇതിലുണ്ട്, വന്നെടുത്തു. ആണോ? എന്താല്ലേ അപ്പൊ ഇതൊന്നും ഇവിടെ അല്ലേ അടിക്കുന്നത്? എവിടെന്ന്? ഞാൻ അന്നേ പറഞ്ഞല്ലോ വിഷയട്ടാ, ഇതൊരു മാതിരി ഫ്രോഡ് സെറ്റപ്പാ. ശരിയാണോടാ, നിങ്ങളിവിടെ പ്രിന്റ് അടിക്കുന്നില്ലേ? നിങ്ങളുടെ പ്രസിഡന്റ് ഒക്കെ കൊണ്ടുവന്ന് വലിയ ഉദ്ഘാടനം ഒക്കെ നടത്തി നാട്ടുകാരെ പറ്റിക്കാൻ നോക്കിയതാ. ഞങ്ങളത് കൈയോടെ ഇതിനൊക്കെ പിന്നെ പറ്റിക്കാന്നല്ലാണ്ട് എന്ത് തേങ്ങയാട്ടാ പറയേണ്ടത്? അന്നേ നിന്നോട് ഞാൻ പറഞ്ഞതാണ് ഇതൊന്നും നിനക്കൊണ്ട് നടക്കില്ലാന്ന്. അപ്പൊ നീ എന്നോട് വലിയ ഡയലോഗ് അടിച്ച് പറഞ്ഞ വാക്കിന് വിലയുള്ള ആണാണെങ്കിൽ നീ ഇപ്പൊ ഇറങ്ങണോ? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ റൂം എടുത്തോളാം. അന്ന് പറഞ്ഞ അതേ അഡ്വാൻസ് അതേ റെന്റ് കേട്ട നീ. ഇനി നാടകം കളിക്കാൻ കടമുറി കാലിയാക്കാൻ നോക്ക്. എന്നെ കൊണ്ട് ഇമാതിരി വണ്ടി പോലും പറ്റില്ല. മനു ഇതൊക്കെ അന്നേ പറയായിരുന്നില്ലേ? പറയായിരുന്നു. അതെ പറയായിരുന്നു, പിന്നെന്താ പറയാഞ്ഞേ? എനിക്ക് ബിസിനസ് ഒന്നും ശരിയാവില്ല എന്ന് ശ്രീജാനെ പറഞ്ഞല്ലേ. അതിപ്പോ ബോധ്യായില്ലേ? ഇടക്കേറി സംസാരിക്കരുത്. അതെ പറഞ്ഞിരുന്നു, ഇപ്പോഴും പറയുന്നു. മനുവിന് പറ്റിയതല്ല ഈ ബിസിനസ്. യു ആർ എൻ ആർട്ടിസ്റ്റ്. അത് ഞാൻ അന്ന് പറഞ്ഞപ്പോ മനു കംപ്ലീറ്റ് റോങ് സെൻസിലെടുത്ത്. അതിന് കാരണം മനുവിന്റെ ഈ കോംപ്ലക്സ്, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അത് മൂത്ത് ഭ്രാന്തായതാണല്ലോ ഈ കഴിഞ്ഞതിന്റെ ഒക്കെ ചുരുക്കം. ആർക്കടി കോംപ്ലക്സ് ആർക്കാണ്? അകലേ കനവിൽ തെളിയും വഴിയേ ഉയരം തിരയും മനസ്സേ പകലോ തേങ്ങുകയോ ഏതേതോ നോവുകൾ അറിയാതഴിയും ീർപ്പൊടിയും നീ വെച്ചോ, ഞാൻ പിന്നെ വാങ്ങും. പിടിക്കുക മറയുകയോ മഴമുകിലും from next month as our software testing trainee. Congratulations. Thank you sir. And all the best. Kitty, adutha maasam mudal join cheyan parnu. Ivada Chennai thane irikkum posting. Mor matal kanalarumo edo kadam dure todanai oralin mugam maatramo arigil sri sri nokrishnara thane pelakki idoru maarikkalatto. ശ്രീയുടെ ഒരു ഹെൽപ്പ് എനിക്ക് വേണം. വേണമെങ്കിൽ ഈ ഗുരുദക്ഷനായിട്ട് ഇറങ്ങിയോ. വേലയുടെ കംപ്ലീറ്റ് വർക്ക് ഞങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ തിരക്ക് കഴിയുന്നവരെ ശ്രീ ഒന്ന് വന്ന് ഡിസൈനിങ്ങിൽ ഇരിക്കുകയാണെങ്കിൽ ശ്രീ വരില്ലേ? നടക്കില്ല.
ചെന്നൈയിൽ അവൾക്ക് നല്ലൊരു ജോലി ശരിയായിട്ടുണ്ടോ? വേല കഴിഞ്ഞ് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നാ നമ്മുടെ പ്രഭുവിനെ കണ്ടപ്പോ പറഞ്ഞത്. ഇതിപ്പോ രാഹുൽ നിർബന്ധിച്ചപ്പോ കയറി നിന്നതാത്ര. എന്ത് തേങ്ങയാണോ ചെയ്തു വെച്ചേക്കണേ? ഇതൊന്നും ശരിയാവില്ല. എന്നെ അന്നൊരു ഡിസൈൻ കാണിച്ചില്ലേ, അതുപോലെ തന്നെ വേണം ചെയ്യ്. മാന ഇങ്ങോട്ട് മാറ്റി വെച്ചാ മനു ഏതോ ഡിസൈൻ ചെയ്ത് കാണിച്ചിരുന്നു, അതുപോലെ വേണോന്നാ പറയുന്നു. ആള് മാറിയത് പുള്ളി അറിഞ്ഞിട്ടില്ല. ഇതിപ്പോ കൊറേ പേര് അയലോടോ ഇങ്ങനെ മാല കുന്തം. എന്റെ അതെ പണി അറിയാന്ന് ആരെങ്കിലും പിടിച്ച് ജോലിക്ക് വെക്ക്, വെറുതെ സമയം കളയാം. എടോ വിശ്വാ, ഇതൊന്നും ശരിയാവില്ല. അന്നൊക്കെ ഇവന്മാര് നേരെയാണല്ലോ ചെയ്തോണ്ടിരുന്നത്. അങ്ങനെയാണെങ്കിൽ മതി, ഇല്ലേ ഇവന്മാരുടെ മുഴുവൻ ഓർഡറും ക്യാൻസൽ ചെയ്യാ. പറഞ്ഞേട്ടാ ഇതൊന്നും ശരിയാവില്ല. ഞാൻ തനിക്ക് ഒരു എമൗണ്ട് അന്ന് അഡ്വാൻസ് ആയി തന്നില്ലേ? അയ്യോ ചേട്ടാ, അല്ല ഞാനത് ചോദിക്കാൻ വന്നതല്ല. താൻ അത് തന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ പകരം തനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. വേറൊന്നുമല്ല, വേല കഴിയുന്നതുവരെ ഇവരുടെ പുതിയ ഷോപ്പില് ഡിസൈനറായിട്ട് താനും നിൽക്കണം. അവിടെ വരുന്നവർക്കെല്ലാം മനുവിന്റെ ഡിസൈനാണ് ആവശ്യം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും മനു ഒന്ന് വരാൻ നോക്ക്. നീ ഒന്ന് ആലോചിച്ചിട്ട് പറ, വൈകണ്ട. അന്നത്ര അഡ്വാൻസ് വാങ്ങിച്ചത് അത് ഞാൻ ഒപ്പിച്ചുതരാം. നീ പോവുന്നു വേണ്ട. പിന്നെ ശരി, പണ്ട് നിന്റെ അച്ഛനെ അന്വേഷിച്ച ദൂരേന്ന് വരെ ആളുകൾ വരും ബോർഡ് ചെയ്യിക്കാനേ. അച്ഛൻ ചെയ്ത അതിനൊരു പ്രത്യേക ചന്ത ഉണ്ടെന്നാ എല്ലാരും പറയാറ്. ഇന്നിപ്പോ അവര് നിന്നെ അന്വേഷിച്ച് വന്നപ്പോളേ അമ്മയ്ക്ക് അതാ ഓർമ്മ വന്നത്. നീ പോണം മനു, അതിലൊരു മാനക്കേടും വിചാരിക്കണ്ട. നിന്റെ കഴിവാ നിന്റെ വഴി, അത് നിന്നെ ചതിക്കില്ല. ഞാനിത് റഫൈ ചെയ്ത, നീ വേണേ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിക്കോ. മനുവേ, നീ ആ ഫയൽ അങ്ങനെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്തോ, എന്നിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങിയാ മതി. നോക്കട്ടെ, ഇതെത്ര പോരാ ജോയിയെ, കുറച്ചുകൂടെ കളറൊക്കെ വേണം. ചോദിക്കണ പണം തരണല്ലേ കുട്ടിയെ, അപ്പൊ രണ്ടു മൂന്ന് കളർ കൂടുതലിട്ടാൽ എന്താ? നോക്കട്ടെ. ആ ശരിയാ ചായ, ഡിസൈൻസ് എത്ര പോരാ കേട്ടോ, നീ നോക്കിയേ. ശരിയാ, പിങ്ക് കളർ ആയിരുന്നേ കുറച്ചുകൂടെ. സിമ്പിൾ ബട്ട് ഇൻട്രസ്റ്റിംഗ്. നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ജോയ് സാറിന് ഡിസൈൻ ഒക്കെ കാണിച്ചു, അവർക്കെല്ലാം ഇഷ്ടമായി. സൂപ്പർ, ഗുഡ് ജോബ്. കണ്ടേ പഠിക്കടാ. മെയിൻ സ്പോൺസർമാർ 18 പേരില്ലേ, അവരുടെയൊക്കെ ബോർഡുകൾ മാത്രം.
ഇവിടെ രണ്ട് വശത്തായിട്ട് വെക്കുക. ബാക്കി ബോർഡുകള് കംപ്ലീറ്റ് വേലപ്പറമ്പിന് ചുറ്റും ഗ്യാപ്പ് ഇട്ട് ഫിക്സ് ചെയ്യാം. ആ രാവിലെ ഒക്കെ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അറിയാലോ വേലത്തിരക്ക്. ഒറ്റ ദിവസം കൂടിയേ ഉള്ളൂ. വേലയിടന്ന് വെളുപ്പിന് പറയെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ എത്തും. കംപ്ലീറ്റ് ബോർഡുകളും അപ്പോഴേക്കും ഇവിടെ ഉണ്ടാവണം. പാർട്ടികളെ ഡിസൈൻ തരാൻ കുറച്ച് വൈകി, അല്ലെങ്കിൽ പ്രിന്റൊക്കെ നേരത്തെ അടിക്കായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ഇന്ന് നാളും കൊണ്ട് എല്ലാം തീരും. പക്ഷെ ഇവിടെ പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറി. മനു ഇവിടെ ഡിസൈനറായിട്ട് വരുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ചെന്നൈയിലെ ജോലി ശരിയായിരുന്നു ഇങ്ങനെ പറഞ്ഞോ. ആ വേല കഴിഞ്ഞാൽ ഞാൻ പോവും. നല്ല കമ്പനിയാ ലീജിങ് മൾട്ടിമീഡിയ. മനു ഞാൻ മനു നാളെ കാണാം. ചില കാര്യങ്ങളൊക്കെ അമ്മമാര് പറയണ കേട്ട അത് ഇങ്ങനെ ഇരിക്കും. എന്റെ അമ്മ സൂപ്പറാണ്. അമ്മയ്ക്ക് ചെറുപ്പം മുതലേ ഇതുപോലെയുള്ള ഉപദേശങ്ങൾ എനിക്ക് തന്നോടായിരുന്നു. തന്നിരുന്നല്ലോ, നീ കേട്ടു തുടങ്ങിയത് ഇപ്പോഴാണെന്ന് മാത്രം. എന്താണ്ടായേ? നാളെ കാണാന്ന് പറഞ്ഞു. എന്തിന്? അത് നാളെ അല്ലേ അറിയൂ. ഓ, ദാ ഇവിടെ കുറച്ച്. നാട്ടിലെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിത്ത് കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ ഇറക്കെ കുറച്ച് ടൈം വേണ്ടിയിരുന്നത്. പക്ഷെ അതൊക്കെ പറഞ്ഞാൽ ആ സമയത്തിൽ നിങ്ങൾ വിശ്വസിക്കില്ല. അതിനാലാണ് യാറ്റിയും സ്വല്ലവും പോയിട്ടേ. ആനാൽ അന്ന് പറഞ്ഞതിനേക്കാൾ അഡ്വാൻസ്ഡ് ഹെഡും സ്പാറ്റ്സും ഉള്ളെടുക്ക്. ക്ലോത്തിൽ വരെ ഇനി നിങ്ങൾക്ക് പ്രിന്റ് അടിക്കാം. എന്റെ ഒരു പ്രായച്ചിത്ത മണനെ കൂട്ടിക്കോ. നീ എന്താണ് മനു ഉഷാറിലാണ് നിൽക്കണ്? ആ ഖത്തർ ഷാജാന്റെ ബിൽഡിംഗിൽ പുതിയ റൂം ഒഴിവുണ്ട്, നമുക്ക് അവിടെ തുടങ്ങാന്ന്. അലി ഭായ്, നിങ്ങൾ വന്നത് തന്നെ വലിയ സന്തോഷം. പക്ഷേ വീണ്ടും ഇനിയൊരു യൂണിറ്റ് തുടങ്ങാൻ ഞാനില്ല. പെട്ടെന്ന് ഒരു മുടിവെടുക്കേണ്ട, അത് വരയ്ക്ക് അത് ഇങ്ങിയേ ഇരിക്കട്ടോ. മണ്ണോട്ട് ചൊല്ലേ. ഉത്തരവാദിത്തം വേണ്ടേ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം? എത്ര ലക്ഷം രൂപയുടെ സാധനമാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്?
അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയ്ക്ക് ആ ത്രീജറേന്ന് ഒരബദ്ധം പറ്റി. താനൊന്നും പറയണ്ട, താൻ ആ പ്ലഗ് കുത്തി സ്പാർക്ക് വരുന്നത് ഞാൻ കണ്ടതാ. ഇതൊക്കെ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള മിഷൻസ് ആണ്, ഇത്ര കെയർലെസ് ആയിട്ട്. അതും ഈ സമയത്ത് പ്രശ്നമാണ്. ടെക്നീഷ്യന്മാർ നാളെ രാവിലെ എത്തുള്ളൂ. ഇന്ന് മുഴുവൻ അടിച്ചാലും തീരാത്തരം പ്രിന്റ് ബാക്കിയുണ്ട്. നാളെ രാവിലെ വേലപ്പറമ്പിൽ ബോർഡ് കയറിയിട്ടില്ലെങ്കിലേ മൊത്തം പ്രശ്നമാവും. നിനക്ക് വല്ല കാര്യം ഏത് സമയത്താണ് ആ പ്ലഗ് കുത്താൻ തോന്നിയത്? രാഹുലെ പറ്റിയത് പറ്റി, അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ എന്താണ് കാര്യം? പറ്റിയത് പറ്റി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിന്റെ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്ന് ഡിസൈൻ ചെയ്ത പരിപാടിയല്ല. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പ്രിന്റ് മൊത്തം തീർക്കണം. നിന്നെ കൊണ്ട് പറ്റുമോ? എടാ, നമുക്ക് പുറത്തു കൊടുത്ത് അടിച്ചൂടെ? ഒരു മെഷീനൊക്കെ ട്രബിൾ വരുമ്പോ എല്ലാരും ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇത്. പാലക്കാട് കോയമ്പത്തൂരുള്ള മിക്ക ടീമുകളെ വിളിച്ചു നോക്കി, ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞപ്പോ ആർക്കും പറ്റില്ല. ഇത്ര സ്ക്വയർ ഫീറ്റ് ഇല്ലേ? സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാ ഉത്സവ സീസൺ അല്ലേ, ഒരു രക്ഷയില്ല. ഡിസൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഡിസൈൻ ചെയ്യണം, അല്ലാതെ അതൊന്നും കയറി പിടിക്കാനുണ്ട്. എത്ര നഷ്ടം വരാൻ നിനക്കറിയോ? രാഹുലെ, ഒരു നഷ്ടം വരില്ല. നിങ്ങൾ പറഞ്ഞ സമയത്ത് പറഞ്ഞ രീതിയിൽ പ്രിന്റ് അടിച്ചിരുന്ന ഒരാള് എന്റെ കയ്യിലുണ്ട്. പറക്കേട്ട, അലിബായ് ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ടാവും? എന്തിന്? ഈ മാത്രം നിന്നെ നീയാക്കും, ഈ പോയ കാലം ഒരു പാഠമാകും, ഇന്നോരൊന്നും പെട്ടമാകും, ആ പെട്ടമെന്ന നീ ഗോളമാകും, ഈ പുതകം എനിക്ക് തന്ന പരങ്ങൾ എനിക്ക് മുന്നിൽ കണ്ടപ്പോ പതുക്കെ തുറന്നരങ്ങൾ വന്നു തേടി എത്തും, ഈ കൈകൾ മാനം താങ്ങി നിർത്തും. രാഹുല് പറഞ്ഞ കണക്കനുസരിച്ച് ഇത്രയും പ്രിന്റ് നമുക്ക് രാത്രി ഒരു 10:30 ആകുമ്പോഴേക്കും തീർക്കാൻ പറ്റും. വിചാരിക്കണ പോലെ നടന്ന നാളെ നേരം വെളുക്കുമ്പോഴേക്കും വേലപ്പറമ്പ് കംപ്ലീറ്റ് നമ്മുടെ ബോർഡുകളായിരിക്കും. പ്ലാനിംഗ് ഒന്നും വേണ്ട, ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇതാണ് വഴി. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അത്ര തന്നെ. ഒരിക്കൽ ഇവർക്ക് കൈവിട്ട് പോയി, അവസാനം കറങ്ങി തരുന്ന നിന്റെ അടുത്ത് തന്നെ എത്തി. ഈ വർക്ക് നീ എന്നാ ചെയ്യണമെന്ന് നെല്ലിക്കുളത്തം എന്റെ തീരുമാനമാണ്. ഞാൻ കോയമ്പത്തൂർ വിളിച്ച് ബസ്സിൽ കയറ്റി വിടാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വിട്ട് പാലക്കാടിലും കളക്ട് ചെയ്യണം. ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ നമുക്ക് പ്രിന്റ് എത്തിക്കാം. എന്തായി? പറഞ്ഞ സമയത്ത് തന്നെ ബോർഡുകൾ കയറിയിരിക്കും. അയ്യോ, പണി കിട്ടിയല്ലോടാ. ഉദരാനിലെ ബ്ലോക്ക് എപ്പോഴാണ് പാലക്കാട് എത്തുക എന്ന് വെച്ചാല് അതൊരു ഭാഗ്യം തന്നെ കേട്ടോ. സാറേ, ബ്ലോക്ക് അവിടെ നിന്ന് തീരുന്നു തോന്നില്ലേട്ടാ. എന്ത് ബ്ലോക്ക് അത്? ഇനിയിപ്പ എന്താടാ മനു ചെയ്യ? അലിബയ്യ, ആ അലിബൈ, ഹലോ, ഇത് ഹലോ മനോ, ഇവിടെ റേഞ്ച് കുറവാ, ബ്ലോക്ക് ക്ലിയർ ആകുന്നതിന് ரொம்ப நேரம் ஆகும் போல இருக்கு. இப்ப நான் என்ன பண்றதுன்னு தெரியல. ஹலோ, இது ஹலோ மனோ. அலி பை, ഈ സാധനൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റോ? പറ്റോന്ന് ചോദിച്ചാ പറ്റും. കഴിഞ്ഞുള്ള തിരിച്ചോളാം. പിടിച്ചോ. அந்த அஞ்சையும் எடுக்கணும். ஸ்க்ரூ ரொம்ப டைட்டா இருக்கும், கொஞ்சம் ஃபோர்ஸ் அப்ளை பண்ணாதான் வரும். ஓகே அலிபாய், இது கலக்கு பதுக்க செய்தா மதி. எல்லா ஸ்க்ரூவையும் எடுத்தாச்சா? இல்ல இல்ல, அடிச்சுக்கொண்டிருக்க. ഇതിലെ ഏറ്റവും അവസാനം അതും കൂടെ എടുക്കട്ടെ. അതേ എടുക്കണോ? ശരി, റെഡി, എടുത്തു അല്ലേ. ഇപ്പൊ അത് ഉള്ളിൽ ഇരിക്കുന്ന ഡാമേജ് ആയ ഹെഡ്സ് എല്ലാത്തിനും റിമൂവ് പണ്ണോ. മുതല്ല ഇന്ന് ഹെഡ്ല ഇരിക്കുന്ന കേബിൾസ് എല്ലാത്തിനും വെളിയിട്. മനു, ഇത് ഫ്ലെക്സ് അല്ല, ക്ലോത്ത് പോലെ ഉണ്ട്. നിങ്ങൾ ഇത് ഏത് കാലത്താ? ഫ്ലെക്സ് ഒക്കെ ബാൻ ചെയ്യാൻ പോവല്ലേ. ഇനി ക്ലോത്ത് ആണ് ട്രെൻഡ്. അത് അടിക്കാൻ പറ്റിയ അഡ്വാൻസ് ടെക്നോളജിയാ ഇപ്പൊ നീ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അലിബായ്, ഒരു കോള് വരുന്നുണ്ട്, ഒന്ന് ലൈനിൽ നിൽക്കണേ. ശരിപ്പാ.
എടാ മനുവിടെ ഫ്രെയിംസ് ഒക്കെ റെഡി തുടങ്ങി. നീ ആ പ്രിന്റ് ഇപ്പൊ തന്നെ കൊടുത്തിടാൻ തുടങ്ങിയോ? എന്നാലേ പറഞ്ഞ സമയത്ത് ബോർഡ് കയറ്റാൻ പറ്റുള്ളൂ. പറ പ്രിന്റ് ഇപ്പൊ അപ്പഴൊക്കെ പത്തുക്കൾ തീർക്കാൻ നോക്ക്. ചേച്ചി എന്താണ് സംഭവം? അലിബായ് ബോർഡ് രണ്ടും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ചെറിയ അശ്രദ്ധ മതി, ലക്ഷ്യങ്ങൾ പോയി കിട്ടും. ഞാൻ സുഡറിന് കവണമാ കേള്, ഒന്നും ഭയപ്പെട വേണ്ട. എട്ട് ഹെഡുകളും കറക്റ്റാ അന്തന്ത സ്ലാറ്റുകളിൽ തന്നെ പിടിപ്പിക്കണം. എന്നിട്ട് ബോർഡിൽ നിന്ന് ഹെഡിലേക്ക് മൂന്ന് കേബിളുകളാ ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംപ്ലക്സ് കേബിൾ. അത് പരസ്പരം മാറാതെ പിടിപ്പിക്കാൻ ശ്രദ്ധിക്കണം. മാറി കൊടുത്ത പണി കിട്ടും. കേബിൾ ശ്രദ്ധിച്ച്. ആ ആ ആ ശരി, വാ വാ. അവരെന്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഇതെന്തോ കളിയാ രാഹുലേ. പ്രിന്റ് അടിക്കുന്ന എവിടുന്നെന്ന് പറയാത്തപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പിന്നെ നമുക്കറിയാത്ത ഏത് പ്രിന്റിംഗ് യൂണിറ്റാ ഇവിടെ? ഉത്സവ സീസൺ അല്ലേ, ഫുൾ ടൈറ്റ് വർക്കാ, എങ്ങും നടക്കൂല. അപ്പൊ നിനക്ക് അറിയാലോ എവിടെയും കിട്ടില്ല എന്നുള്ളത്. എങ്കിൽ പിന്നെ മനുവിനെ നമ്മളെ കിട്ടി വിശ്വസിക്കാ. ഒന്നുകൂടെ നോക്ക് രാഹുലല്ല, നീ അറിഞ്ഞ? ഹലോ അലിബായ്, അലിബായ് കേൾക്കുന്നുണ്ടോ? നമ്മളെ റേഞ്ച് പോയതായിരിക്കും. ഏ കുതിരാനിൽ റേഞ്ച് കിട്ടാൻ പണിയാ. അങ്ങോട്ട് വിളിച്ചു നോക്ക്, നീ അങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കുക. നമുക്കങ്ങോട്ട് വിറ്റ് ചെയ്താലോ മനു? ഓണാവുന്നില്ല. ഒന്നുകൂടെ ഒന്ന് നോക്ക് മനു. നിന്നെക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യും? ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ഇവനെ ഏൽപ്പിക്കണ്ടെന്ന്. ഭായി പറഞ്ഞൊരു കേബിൾ നമ്മൾ കണക്ട് ചെയ്യാൻ മറന്നുപോയി. ബോർഡിന് ഹെഡിലേക്ക് മൂന്ന് കേബിളുകളാ ഉള്ളത്. ടാറ്റാ കേബിൾ, പവർ കേബിൾ, കോംപ്ലക്സ് കേബിൾ. കോംപ്ലക്സ് കേബിൾ.
ഒന്നും നടക്കില്ല. രാഹുൽ പേടിക്കണ്ട, പറഞ്ഞ സമയത്ത് തന്നെ വേലപ്പറമ്പിൽ ബോർഡുകൾ കയറി. അങ്ങനൊക്കെ ഉണ്ട്. നിന്നോട് ഞാൻ അന്ന് പറഞ്ഞ വാക്ക് ഇനി എന്റെ കെയർ ഓഫിലുള്ള എല്ലാവർക്കും നിനക്ക. ബിസിനസ് ഒന്നും എനിക്ക് ശരിയാവില്ല വിശ്വട്ടാ. വർക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വട്ടൻ ഇവർക്ക് തന്നെ കൊടുക്കണം. അതെന്താ മനു, സ്വന്തമായിട്ട് ഇത്രയും നല്ലൊരു പ്രിന്ററൊക്കെ ഉള്ളപ്പോ? അതൊക്കെ ഞാൻ പ്രഭുവിനെ ഏൽപ്പിച്ചു. പാലക്കാട് സ്വന്തമായിട്ട് ഇവനൊരു പ്രിന്റിംഗ് യൂണിറ്റ് തുടങ്ങാൻ പോവാ. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കിട്ട് നീ എന്താ വനവാസത്തിന് പോവാ? വനവാസം ഒക്കെ കഴിഞ്ഞില്ലേ, ഇനി പട്ടാഭിഷേകം. കണ്ടില്ലല്ലോ, വരയ്ക്കപ്പെടുണ്ടോ? സോ ഗൈസ്, ദിസ് ഇസ് മനു, our new character division head. ബിലീവ് മീ, ഹീ ഈസ് എ ഫാന്റാസ്റ്റിക് ആർട്ടിസ്റ്റ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ എന്റെ ക്യാരക്ടർ സ്കെച്ചസ് കണ്ട് ഞാൻ ഫ്ലാറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറെ നാളിന് ശേഷം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് മനു എനിക്ക് കുറച്ച് ക്യാരക്ടർ സ്കെച്ചസ് അയച്ചു തന്നിരുന്നു. ആൻഡ് ദി ഗുഡ് ന്യൂസ് ഈസ് ഈ സെയിം ക്യാരക്ടർ സ്കെച്ചസ് കാരണമാണ് നമ്മുടെ പുതിയ ഗെയിം പ്രൊജക്ട് അപ്രൂവ്ഡ് ആയത്. സോ താങ്ക്സ് ടു മനു. And I'm sure he can create wonders in all our upcoming projects. Welcome to Leading Multimedia. All the best, thank you. All the best, Manu. Thank you. Shri. Manu, Manu. Va, cabin adichira. Va. Ade. Ha? ലില്ലി മാഡം മാരിഡ് ആണോ?